الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. واغفر اللهم لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولسائر المؤمنين. وقال: إن الصفا والمروة من شعائر الله، فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما، ومن تطوع خيرا فإن الله شاكر عليم. إن الصفا صفا علم لجبل مكة، മക്കയിലുള്ള ഒരു പർവ്വതത്തിൻ്റെ പേരാണ് ഇത് സഫ. എന്താ ആ സഫ എന്ന പേര് വന്നതെന്താണ്? സുമ്മിയ സഫ ലിയന്നഹു ജലസ അലൈഹി ആദമു സഫിയുല്ലാ, അള്ളാഹുവിൻ്റെ സഫിയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് സഫ എന്ന പേര് വന്നത്. വൽ മർവത്ത എന്നുള്ളത് അലമുൽ ജബലിൻ ഫീ മക്കത്ത ഇലൻ, മക്കയിലുള്ള മറ്റൊരു മലയുടെ പേരാണ്. അതിന് പേരിൻ്റെ വജ്ഹ് പറഞ്ഞിട്ടില്ല. ഇത് രണ്ടെണ്ണം മീൻ ഷഹായിരില്ലാ, അള്ളാഹുവിൻ്റെ ഷഹായിരിൽ പെട്ടതാണ്. അപ്പന്നുണ്ട് ഷഹായിർ വേറെയുണ്ട്. ജംഉ ഷഹീറ, ഷഹീറത്തിൻ്റെ ജമ്മാണിത് ഷഹായിർ. ബിമാനൽ അലാമ, അതിൻ്റെ പേരെന്ന അലാമത്ത് എന്നാണ്. എന്ന് പറഞ്ഞാലോ മിൻ അലാമി തോഅത്തില്ലാ, അള്ളാഹു തആലക്ക് വെളിപ്പെടാനുള്ള ഓരോ അലാമത്താണ്. അവിടെ പോയിട്ട് ഇന്നത് വെളിപ്പെടണം, സഭ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന വെളിപ്പെടണം, അപ്പോൾ പള്ളി എന്നുള്ളത് ഇന്നതാണ് അവിടെ ഉള്ള വെളിപ്പാട് എന്നുള്ളത്. ഫഇന്ന കുല്ല വാഹിദിൻ മിനൽ മവാഖിഫി വൽ മസാഇ വൽ മൻഹർ, എന്നുകൊണ്ട് മവാഖിഫി ഏതാണ് നിൽക്കാനുള്ള സ്ഥലം, അപ്പോൾ അറഫ, അതുപോലെ മുസ്ദലിഫിൽ നിൽക്കലുണ്ടല്ലോ, അപ്പൊ അതാണ് മവാഖിഫ് എന്ന് ജമാക്കിയത്. വൽ മസാഇ എന്ന് പറഞ്ഞാൽ സഹി ചെയ്യുന്ന സ്ഥലം, മൻഹർ എന്ന് പറഞ്ഞാൽ അർക്കാനുള്ള സ്ഥലം, മിനയാണല്ലോ. ഇതെല്ലാം ജഅലഹു അല്ലാഹു തആല അലാമത്തല്ലനാ, നമ്മൾക്ക് ഇതൊരു അലാമത്താക്കി വെച്ചിരിക്കുന്നു. നഅരിഫു ബിഹിൽ ഇബാദത്തൽ മുഖ്തസ്സത ബിഹി, അൻ്റെ അതാത് സ്ഥലത്ത് ചെയ്യാനുള്ള പ്രത്യേക ഇബാദത്തിനെ നമുക്ക് എന്താക്കി അതറിയുകയും. അമ്മ മിന കാണുമ്പോൾ ഇവിടെ നിന്നാണ് അർക്കലി, സഫ മർവണ്ട ഇവിടെയാണ് സഹി ചെയ്യല്, എന്നിങ്ങനെ അറിയാൻ കഴിയും. എന്നുള്ളത് അതെ, മസായി ജമാക്കിയിട്ടുണ്ട്. ഇനി ആയത്തിറങ്ങാനുള്ള പശ്ചാത്തല പറയുന്നത്, അപ്പൊ ഇതല്ല ഹജ്ജിന്റെ അർക്കാനുള്ള വ്യാഖ്യാനിക്കലല്ല, അതാണ് ഉറവത്തപ്പന സഭയിൽ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ മസാലകളെ ഖുറാനിൽ കൂടി കണ്ടെത്താൻ ശ്രമിച്ചു. വിധിയാളെന്നല്ല. ആ അപ്പൊ ഇന്ന സഫ വൽ മർവത എന്ന് പറഞ്ഞു നോക്കുമ്പോ ഹജ്ജോ ഉംറയോ ചെയ്യുമ്പോൾ വാജിബാന്ന് കിട്ടുന്നില്ല, ഫല ജുനാഹ അലൈഹി, ആള് തവാഫ് ചെയ്താൽ തെറ്റില്ല എന്നാണ് കണ്ടത്. അപ്പൊ നമ്മൾ അതുപോലെയല്ല, ഉടനെ തീരുമാനമെടുത്തില്ല. ആയിഷ ബിന്റെ അടുക്കലേക്ക് പോയി, എളയമ്മ ഞാനി നോക്കുമ്പോ ഹജ്ജിന് ഈ സഫ മർവാന്റെ ഷഹീയ വാജിബാന്ന് കിട്ടുന്നില്ലല്ലോ, തെറ്റില്ല എന്നേലേ കിട്ടുന്നുള്ളൂ. തെറ്റില്ല എന്ന് കിട്ടിയ വാജിബാന്ന് കിട്ടുവോ? മോനെ അവിടെ നിനക്ക് തെറ്റിപ്പോയി. എന്താന്ന്? അവിടെ ഇന്ന കാരണത്തിന് വേണ്ടിയാണ് തെറ്റില്ല എന്ന് പറഞ്ഞത്. രണ്ട് പഴയ കാലത്ത് ഇന്നുണ്ട് രണ്ട് ബിംബം വെച്ചിരുന്നു, അത് എടുത്തു ചാടി. ഞാൻ ബിംബം വെച്ച സ്ഥലമായത് കൊണ്ട് സഫാ മർവാന്റെ ഇടയിൽ പോക്കും വരവും തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിനാണ് ഉത്തരം. ഹജ്ജിന്റെ അർക്കാനുകൾ വേറെ പരതണം, അത് ഈ ആറ്റിന് കിട്ടൂല. അകുമ്പോഴേ ഒരു ചെക്കനെ ഇരിക്കാൻ ഇരുമ്പം കിട്ടിയില്ലോ. ഞാൻ പണ്ട് വേദാമ്പുറത്തുനിന്ന് കുത്തുപാതാവാൻ വേണ്ടിയിട്ട് പാടെടുക്കാനും കൊണ്ട് ഇട്ട് കോതച്ച് പാഞ്ഞു വരുന്നു. ഞാൻ നൗഷാ കോതീന് ഞാമെന്നാണ് ചോദ്യം ഇല്ലാന്നാണ് എനിക്ക് കിട്ടി. ഇൻസുകളും ചോദിക്കൂല, ജിന്നും ചോദിക്കപ്പെടില്ല, നിങ്ങം പറയുന്ന അവിടെ നിന്ന് വേർക്കും കുളിക്കും അതാക്കും ഇതാക്കും, ചോദ്യം ഇല്ലാന്ന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത് വെച്ചാണ് അതെന്ത്? ഞാൻ വഴക്കുമ്പോൾ ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഉമ്മയുടെ പാട് പറയണം,
ഇത്രകാലം ചോദ്യം എന്ന് പറഞ്ഞൊന്നും ശരിയല്ല, ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർ ചൊല്ലിത്തരുന്ന പാടാനല്ല നമ്മൾ ചുമച്ചുകൊണ്ട് പോകുന്നു, അതിനിപ്പോൾ ഓർമ്മയില്ല. തരീക്കത്തിന് പകരം തരീക്കത്ത് വേണ്ട കഥ പറയേണ്ടത് എന്ന് പറഞ്ഞു. സഫാമലന്റെ മേലുണ്ടായിരുന്നു സനമുൻ, ഒരു സനമുണ്ട്. അല സൂറത്തി റജുലി, ഒരു മനുഷ്യ രൂപത്തിൽ. യുഖാലു ലഹു ഇസാഫ് എന്നാണ് അതിന്റെ പേര്. വ സനമുൻ അലൽ മർവാന്റെ മേലൊരു സനമുണ്ട്. അല സൂറത്തി ഇംറഅത്തിന്റെ സൂറത്തിൽ. ഇപ്പൊ അതിന്റെ ചില അനുകരണങ്ങൾ കാണാം, ചില അമ്പലത്തിലെങ്കിലും ആക്കി വെച്ചിട്ട് അഭിമുഖമായിട്ടെല്ലാം കാണാം. തലശ്ശേരി ഇങ്ങനെ പോകുമ്പോ മേലോട്ട് പോകുമ്പോ കാണാം മിച്ചത്തിന്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത്. യുഖാലു ലഹ നായില എന്നാണ് അതിന്റെ പേര്. ഫകാന അഹ്ലുൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ആളുകൾ. ഇദാ സഅഉ ബൈന സഫാ വൽ മർവാന്റെ ഇടയിൽ സഹി ചെയ്തു. മസഹുഹുമ, അത് രണ്ടിനെ എന്താ കൊണ്ട് തടവും? എന്തിനാ താദീമൽ ലഹുമ, അത് രണ്ടിനെ ആദരിക്കാൻ വേണ്ടി. ഫലമ്മ ജാ അൽ ഇസ്ലാം, ഇസ്ലാം വന്നു. വഖുസിറത്തിൽ ലൗസാൻ, സിനിമകളെല്ലാം പൊളിഞ്ഞില്ലേ. കരിഹൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾക്ക് വെറുപ്പായി. അത്തവാഫ ബൈനഹുമാ, രണ്ടിലെ ഇടയിലെ തവാഫ്. ലിയന്നഹു ഫീനുൽ ജാഹിലിയത്തിന്റെ ഫീലായി പോയി എന്നാണ് കാരണം. ഫഅദിനല്ലാഹു തആല ഫി തവാഫ ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിലുള്ള തവാഫ് ഉദ്ദേശം ഏതാന്ന് സഹിയാ. വഅഖബറ അന്നഹുമാ മിൻ ശഅഇരില്ലാ, അത് അല്ലാഹുവിന്റെ ശഅഇരിൽ പെട്ടത് തന്നെയാണ് എന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം മുമ്പ് സനമാരോ ഉണ്ടാക്കിയതിനെന്തില്ല, ശഅഇർ അല്ലാതെ ആയിപ്പോകില്ല. ഇപ്പൊ പള്ളിക്ക് എത്തി വെച്ചാലും പള്ളി ശഅഇർ തന്നെയാണല്ലോ. ഇനി വൽ ഹിക്മതു ഫീ ശറഈയത്തി സഅയ ബൈന സഫാ വൽ മർവ, സഫാ മർവാന്റെ ഇടയിൽ ഈ സഅയ ചെയ്യൽ ശറാക്കിയതിന്റെ ഹിക്മത്ത് എന്താ? മാ ഹുക്കിയ, ഒരു ചരിത്രമാണ്. അന്ന ഹാജറ ബീബി ലമ്മ ദാഖ അലൈഹൽ അംറു ഫീ അത്ശിഹ, അതാ അവരുടെ ദാഹത്തിൽ വല്ലാതെ കുടുങ്ങി, ഒരു രക്ഷയില്ലാത്ത വന്നു. വാത്തശി ഇസ്മായിൽ അലൈഹി സ്വലാമിനും ദാഹമുണ്ട്. സഅത്ത് ഫീ ഹാദൽ മക്കാൻ, ഈ സ്ഥലത്ത് നിന്നൊക്കെ അവർ ഓടി നടന്നു. സഫാ മർവയിലെ ഇലാ അൻ സഈദത്തിൽ ജബല, അങ്ങനെ ജബലിലേക്ക് കയറി. വദഅത്ത്, വിളിച്ചു പറഞ്ഞു. അല്ല ദുആ ചെയ്തു. അള്ളാഹു താല ജംസം, അങ്ങനെയാണ് ജംസം അള്ളാഹു താല ഉറവാക്കി കൊടുത്തത്. വജാബ ദുആഹ, ഹജറ ബീബിയുടെ ദുആക്ക് അള്ളാഹു താല ഉത്തരം കൊടുത്തു. ഫജഅലഹ ത്വാഅത്തൻ ലിജമീഇൽ മുകല്ലഫീന ഇലാ യൗമിൽ ഖിയാമ, അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയും എല്ലാ മുകല്ലഫീങ്ങൾക്കും അതൊരു ത്വാഅത്താക്കി അള്ളാഹു താല ലഭിച്ചു. അവരെ അത് അനുകരണം ഹജറ ബീബിന്റെ അതാണ്. അത് തീർന്നല്ലോ. ഫമൻ ഹജ്ജൽ ബൈത ഇഅ്തമറ, ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉംറ ചെയ്യുകയാണെങ്കിൽ, രണ്ടിനുണ്ടല്ലോ അതിൻ്റെ റുക്നിൽ. അൽ ഹജ്ജു എന്നുള്ള ഫിൽ ലോകത്തിന് അൽ ഖസ്ദു, ലക്ഷ്യം വെക്കൽ എന്നാണ്. വൽ ഉംറത്തു എന്ന് പറഞ്ഞാൽ സിയാറത്ത് എന്ന ഭാഷാർത്ഥാണ്. വഫിൽ ഹജ്ജ് വൽ ഉംറത്തിൽ മശ്റൂഇന് ഖസ്ദു വ സിയാറ. അപ്പൊ ഭാഷാർത്ഥത്തിന്റെ ഒരു മായാതിൽ ഉണ്ടാകും, ഇസ്ലാഹിയായ അർത്ഥത്തിലുണ്ടാകും, ഒന്നുണ്ടാകും. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം ഭാഷാർത്ഥത്തിൽ. പക്ഷേ ഇത്ര ഇത്ര റുക്നുകൾ കൂടി ഇന്ന് ഇന്ന് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ഖുതുബയിലൊന്നുണ്ട്, അവിടെ ഉണ്ടാകും ഒരു ഉപദേശം. അപ്പം ഇസ്ലാഹിയായ അർത്ഥം അഹസായിരിക്കും, അതിനുള്ളിൽ നിന്നുണ്ടാകും ലോകതിയായ മാന അമ്മയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം ഹജ്ജിനും അംറയിലും എന്തുണ്ട്? ഖസ്ദുണ്ട്, സിയാറത്തും. ഫല ജുനഹ അലൈഹി ലാ ഇസ്മ അലൈഹി, ആ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു തെറ്റില്ല. ഈ ജുനാഹ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? വഅസ്ലുഹു മിൻ ജനഹ, ജനഹയിൽ നിന്നാണ് ജുനാഹ് പിടിച്ചത്. ഐ മാല അലൽ ഖസ്ദി വൽ ഖൈരി പിന്നെ ഇല ശർരി, ഖസ്ദിനെ തൊട്ട് അല്ലെങ്കിൽ ഖൈറിനെ തൊട്ട് എന്താക്കി? ചെരിഞ്ഞെന്തിലേക്ക് പോയി? ശർരിലേക്ക് പോയി. അപ്പൊ ജനഹ എന്ന് പറഞ്ഞാൽ മാല. അപ്പൊ ഇവിടെ എന്തായി? തെറ്റ് എന്ന് പറയുന്നത് ഹക്കും പൊട്ടിട്ട് തെറ്റല്ലാന്നല്ലോ. അല്ലാതെ അത് രണ്ടിനും തവാഫ് ചെയ്യുന്നുണ്ട്. അവിടെയുണ്ട് ചുറ്റ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിച്ച് പിന്നിങ്ങനെ പോകുമ്പോ വട്ടത്തിലല്ലെങ്കിലും
ഒരു തവാഫ് ഉണ്ടല്ലോ. ഫസാല അൻഹും അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കൽ ജുനാഹ, ആ കുറ്റം കുറ്റത്തെ നീക്കി. എന്തുകൊണ്ട്? അന്നഹും തവഹമു അൻ യകൂന ഫീ ദാലിക ഇസ്മുൻ അലൈഹിം, അവിടെ പോയാൽ ഇസ്മുണ്ടാകും, തെറ്റുണ്ടാകും എന്ന ഒരു ഊഹം ഉണ്ടായിരുന്നു. ആ ഊഹത്തിനാണ് മറുപടി. നിങ്ങളെ ഹജ്ജിന്റെ റുക്കിൻ വ്യാഖ്യാനിക്കലല്ല ഇവിടെ. പ്രവർത്തനം ആയിരുന്നു വാസലു യത്തവഫാന്റെ അസലെന്താന്ന്? യത്തവഫാന്നാ ഉണ്ടാണ്. അപ്പൊ ഏതാ ബാബ്? തഫഉലു ബാബ്. തഫഉലു ബാബിൽ എന്തുണ്ട്? കുറച്ച് അധ്വാനുണ്ട്. തഅല്ലമാ എന്ന് പറഞ്ഞ ഇൽമ വെറുതെ കിട്ടൂല, കുറച്ച് അധ്വാനിക്കണം. ഒരു അധ്വാനം അതിന് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ സഫാ മറുപയും സഹി ചെയ്യണമെന്താണ്? കുറെ കയറ്റം കയറണം, നടക്കണം, പക്ഷെ നല്ല അധ്വാനം ഉണ്ടാവും. അല്ല, തവാഫ് പോലെ അല്ല, തവാഫിൽ ഇങ്ങനെ അങ്ങ് പ്രതലത്തിൽ നടന്നാൽ മതിയല്ല. ആ തകല്ലുഫുണ്ട്. അതുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നവന്റെ ഹക്കിൽ പെട്ടെന്ന്, അതായത് ഇവിടെ സഹി ചെയ്യല്, തവാഫിൽ കുറച്ച് അധ്വാനിക്കണമെന്നും വയബുദല ഫീഹി ജുഹുദഹു, അവൻ്റെ നല്ല കഴിവ് ചെലവാക്കണമെന്നും അതിനർത്ഥം. കണ്ടാണ്, അതാണല്ലോ ഏറ്റവും പ്രയാസമുള്ളത് മലകേറല്. വമൻ തതവ ഖൈറൻ, ഒരു ഖൈറിനെ ഒരാൾ അയാളെന്താക്കി? അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്തു. എന്നുവെച്ചാൽ അസുലു തത്തവ എന്ന് പറഞ്ഞാൽ അൽ ഫൈലു തൗഹൻ, ഇവൻ്റെ മനസ്സറിഞ്ഞ് ചെയ്യലാം. നിർബന്ധിത സാഹചര്യത്തിൽ എങ്ങനെയാ ചെയ്യാണ്ട് വെച്ചോ, കുടുങ്ങിയില്ലേ എന്നുള്ള നിലക്കല്ല, മനസ്സറിഞ്ഞിട്ട് മനസ്സ് ഒന്നുണ്ടല്ലോ. അതാണ് എന്നിന്റെ അർത്ഥം. മം ഫഅല, ഒരാൾ ചെയ്ത്, അല്ലെങ്കിൽ ഔ അത്ത, അല്ലെങ്കിൽ കൊണ്ടുവന്നു, മാ യുതഖറബ ബിഹി, അല്ലാഹുവിനെ കൊള്ള തഖറുബാകാൻ പറ്റിയ ഒരു കാര്യം കൊണ്ടുവന്ന് തായാൻ ഇവൻ സ്വയിഷ്ട പ്രകാരം. ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, അല്ലാഹു തആല ശാകിറാണ് എന്ന് പറഞ്ഞാൽ ഐ മുജാസിൻ, അവന് പ്രതിഫലം കൊടുക്കും. ബി അമലിഹി, അവൻ്റെ അമലിന് പ്രതിഫലം കൊടുക്കും. അപ്പോൾ ഇവ ശാകിർ എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് വസ്ഫ് പറയലുണ്ട്, മനുഷ്യന്മാർക്കും വസ്ഫ് പറയും, രണ്ടാക്കും പറയുന്ന വസ്ഫാണല്ലോ. അപ്പൊ അല്ലാഹു തആല ഒക്കെ പറയുമ്പോൾ എന്താണ്? ഫൈന ശാകിർ ഫി വസ്ഫില്ലാഹി തആല ബിമാനൽ മുജാസി അല തഅതീന, തഅതിന് പ്രതിഫലം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ശാകിർ അല്ലാഹുക്ക് പറഞ്ഞത്. ബിൽ നിസാബത്തി അലൈഹ, അതിൻ്റെ പ്രതിഫലം കൊടുക്കൽ കൊണ്ട്. അല്ലാഹിൻ്റെ ഹക്കിൽ മനുഷ്യന്മാർ ശാകിറാൽ എങ്ങനെ? അല്ലാഹ് ചെയ്ത നിയമത്തിന് അല്ലാഹ് തന്നെ ഉപയോഗപ്പെടുത്തൽ. ഹലീം എന്ന് പറഞ്ഞാൽ ബി തഅത്തിൽ മുതതവ്വി വനിയതിഹി ഫീഹാ, ആ തതവ്വ ചെയ്യുന്ന മനുഷ്യനെ തഅത്ത് കൊണ്ട് എന്താ അറിയും, അതിലുള്ള നിയത്ത് എന്താണെന്നും അറിയും. ഇതാണ് ഹലീം. വഫിൽ ആയത്തിൽ, ഈ ആയത്തിലുണ്ട് ഹസനല നവാഫിലി തഅത്തി, തഅത്തിൽ നിന്നുള്ള നവാഫിൽ ചെയ്യണം എന്ന് ഇതിലെന്തുണ്ട് പ്രേരണയുണ്ട്. കമാ ഹസല ഫറായിലിഹ, തഅത്തിൽപ്പെട്ട ഫറായിലിന്റെ മേൽ നേരത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഫമൻ നതാബി നാഫിലത്തിൻ വാഹിദത്തിൻ, ഒരൊറ്റ നാഫിലത്ത് ഒരാൾ കൊണ്ടുവന്നാൽ, ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്നാണ് പറഞ്ഞത്. ഒറ്റൊന്നിന് തന്നെ ശാകിറുൻ അലീമാണ്. അവ ഫ കൈഫ ബി അക്സറ മിൻഹ, ഒന്നിനേക്കാണ് കൂടുതൽ കൊണ്ടുവന്നാൽ പിന്നെ എന്തായിരിക്കും? ഫമൻ തത്തവ ഖൈറൻ എന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്. അപ്പം ഫബിസൗമി, നോമ്പ് കൊണ്ട് എന്ത് കിട്ടും? തഹസീലു കഹരിൻ നഫ്സി, നഫ്സിനെ പിടിച്ചു കെട്ടല് വരും. പിന്നെ വബി സക്കാത്ത് കൊണ്ട് കിട്ടൽ എന്താണ്? തസക്കിയ തസക്കിഹ, അതിൻ്റെ തസക്കിയത്ത് കിട്ടും. വബി സലാത്ത്, നമസ്കാരം കൊണ്ട് കിട്ടും. അൽ മേറാജ് റൂഹാനി, ആ മേറാജ് കിട്ടും. വബിൽ ഹജ്ജ് കൊണ്ട് എന്താണ്? ഉസൂലും കിട്ടും. അപ്പം എത്ര എണ്ണി? നിസ്കാരം എണ്ണി, സൗമണ്ണി, സക്കാത്ത് എണ്ണി, ഹജ്ജ് എണ്ണി. ഖീല ബിനാഉൽ റിബാത്ത്, റിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്തെടുക്കുന്ന ഓരോ സ്ഥലങ്ങൾ, നമ്മൾ തെക്കിയാവ് ഉജുറ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാൻ, ആ ജാബിയോട് ബിഹൈസു യന്തഫിഉ ബിഹിൽ മുസ്ലിമോൻ, അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഉപകാരം എടുക്കണം. ആ രൂപത്തിലാക്കിയാൽ അഫ്ളലു മിനൽ ഹജ്ജത്തി സാനി, രണ്ടാമത്തെ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ അഫ്ളലാണ്. വൽ ഹജ്ജു, ഹജ്ജോ തതവ്വുഅൻ,
ഏത് തത്വം എന്ന് വെച്ചാലോ ആദ്യത്തെ ഫരീദത്തുൽ ഇസ്ലാം ഒന്നുണ്ട്, അതിന് ശേഷമാണല്ലോ ആ തത്വമായിട്ട് അഫദുലമിന് സദഖത്തിൻ നാഫില, നാഫിലായ സദഖയേക്കാൾ അഫദലാണ്. അപ്പൊ തർത്തീബ് ഉണ്ടെന്ന്. വഹജ്ജുൽ ഫർദി ഔല, ഒന്നാമത്തെ ഹജ്ജ് ഉണ്ടല്ലോ ഏത് ഫർദാക്കപ്പെട്ട ഹജ്ജ്, അതാണ് ഔല മീൻ ത്വാഅത്തിൽ വാലിദൈൻ്റെ ത്വാഅത്തിനെ കാണാം. ബിഖിലാഫിൻ നഫിലിന് മാറ്റം, അവളെ ഉണ്ടാക്കും വാലിദൈനെ മുന്തിക്കും. ാണ് എപ്പോഴും ലക്ഷ്യം വെച്ചിരിക്കണം ചെയ്യണം എന്ന്. അപ്പം അപ്പൊ പൈസ ഇല്ലെങ്കിലോ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കന്നെ വേണം വേണം വേണം. സമ്പത്ത് അവനെ പിന്തുണക്കുന്നില്ലെങ്കിൽ പിന്തുണച്ചോട്ടെ എന്നോട്. ഫൈനൽ മുഅ്തബറഹുവ തവജ്ജുഹുൽ ഖൽബി ലാ ജാനിബിൽ ഗൈബി, ഇവിടെ പരിഗണന എന്താണ്? ഖൽബിൻ്റെ തവജ്ജുഹാണ് എവിടത്തേക്ക്? ഗൈബിൻ്റെ ഭാഗത്തേക്ക്. ഇപ്പം നാടെന്ന് മാറിയാൽ ഹഖീഖത്തൻ ഗൈബല്ലെങ്കിലും മസാഫത്ത് കൊണ്ട് ഗൈബായല്ലോ. ലാ മുജർദു തവജ്ജുഹുൽ ഖാലബി, ശരീരത്തിൻ്റെ ഒരു തവജ്ജുഹ് മാത്രമുണ്ട്, അതുകൊണ്ട് കാര്യമില്ല, അതെങ്ങോട്ടും ചെയ്യാലോ. ഇന്നതവിടെ തീർന്നു. ഇനി അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാക്കുന്ന ചില ചില കാര്യം നേടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ആക്ഷേപമാണ്. ഇന്നല്ലവീന, ഒരു കൂട്ടം യക്തുമൂന, അവർ മറച്ചു വെക്കും. യാത്ത ആരെ പറ്റിയാണ്? അൽ ആയത്തു നസലത്ത് ഫീ റുസാഇൽ യഹൂദി വഹബാരിഹി, ജൂതന്മാരുടെ നേതാക്കന്മാരും അവരുടെ പണ്ഡിതന്മാരുടെ കാര്യത്തിൽ അടങ്ങി. അല്ലെങ്കിലോ ഇത് അപ്പം ഇറങ്ങും ഖാസ്, എന്നാൽ ഈ ഹുക്കും അമ്മന്ന് അപ്പം പണ്ട് മുസ്ലിംകാർ പറഞ്ഞാൽ മക്കത്തിറങ്ങി നീ കേരളക്കാർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ മുസ്ലിംകാരും ഉണ്ട്. എന്തെങ്കിലും പറയും സബബുൻ നുസൂലിന്റെ ഖുസൂസ് നോക്കൂല, ഹുക്കും ആമാണ്, അതും പറ്റാൻ മുസ്ലിംകൾക്ക് ബാധകല്ലല്ലോ. മൂന്നായത്തിനെ കണക്കിരിക്കുന്നു ഖുർആനല്ല പോലും. അതിന് മറുപടി വന്നിട്ടില്ലെന്ന്. ആ അപ്പം ആയത്തിറങ്ങിയത് റസാൻ ജഹദ് അഹബാറിനാണ്. സബബുൻ നുസൂൽ ഖാസ് എന്ന് പറയുന്ന ദീനിൻ്റെ അഹ്കാമിൽപ്പെട്ട എന്തെങ്കിലും ശൈലി മറച്ചു വെച്ചു അവരുടെ കാര്യത്തിലുമാണ്. അപ്പൊ ലഹുദ അമ്മന്ന് അജമ്മും അമ്മ തന്നെ പോയി. വഹുവൽ അക്റബ്, അതാണ് അക്റബ്. എന്തുകൊണ്ട്? ലിയന്നൽ ലഹുദ അമ്മാണ്, ലഹുദ അമ്മാണ്. വഉമൂമുൽ ഹുക്മി ലാ ജഅബ ഖുസൂസ സബബി, അപ്പൊ ഹുക്മ് അമ്മാവുക എന്നുള്ളത് സബബിന്റെ ഖുസൂസിനെതിരാവൂല. വൽ ഖത്മ എന്ന് പറഞ്ഞാൽ എന്താ? യക്തും മൂനാന ഖത്മ പറയുന്നു. അൽ ഖത്മാൻ, അങ്ങനെയും മസ്തറുണ്ട്. തർക്കോ ഇൽഹാരി ശൈഇ, ഒരു ശൈഇനെ വെളിപ്പെടുത്തലിന് ഒഴിവാക്കലാണ്. കസതൻ, അത് ബോധപൂർവം. മഅൽ ഹാജത്തി ഇലൈഹി, ഇൽഹാരിലേക്ക് ആവശ്യമുണ്ട് തന്നും. ഇൽഹാരിലേക്ക് ആവശ്യമുണ്ട് എന്നിട്ടും ബോധപൂർവം മനസ്സ് വെക്കലും. വഹുസൂലി ദാഇല ഇൽഹാരി, അതെന്നാണ് ഹാജത്ത്, അത് വെളിപ്പെടുത്തലിലേക്ക് എന്തുണ്ട്? പ്രേരണകൾ അവിടെ ഉണ്ട്, ആവശ്യകത. വദാലിക്ക, അതെങ്ങനെ വരും? കദിയക്കോ നബി മുജർദ്ദ സത്രിഹി വൈഖ്ഫാഹി, എന്ന് പുറത്തു പറയാതെ ഒളിപ്പിച്ചു വെക്കലുകൊണ്ടും വരാം. വഖദിയക്കോ നബി ഇസാലത്തിഹി, അല്ലെങ്കിലോ അത് നീക്കിയിട്ട് അതിന് പകരം മറ്റൊന്ന് പറഞ്ഞു വെളിപ്പെടുത്തിയാലും അതുവാകാം, അല്ലെങ്കിൽ തീരെയില്ല. അല്ലെങ്കിലോ അത് മാറ്റിയിട്ട് പകരം മറ്റൊന്ന് വെക്കലും. വഹുവല്ലദീ ഫഅലഹു ഹാഹുലായി, ഈ കൂട്ടക്കാർ ചെയ്തത് ഇതാണ്. ഇത് പകരം ഫീ നുഉത്തി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ നഹത്തിലും വഹൈരിഹ, അങ്ങനെ പല അഹ്കാമുകളിലും. എന്താ മറച്ചു വെച്ചത്? എൻ്റെ മഫ്ഊലാണ്. മാ അൻസൽനാ, നാം ഇറക്കിയത് ഒന്ന്, ഹാല കൗനിഹി മിനൽ ബയ്യിനാത്ത്, അതാണെങ്കിലും വളരെ ബയ്യിനാത്തിൽ പെട്ടതാണ് തന്നെ. അപ്പൊ മിനൽ ബയ്യിനാത്തി, ഹാലിന്റെ സ്ഥാനത്താണ്. ഐ മിനൽ ആയാത്തിൽ വാദിഹത്തിൽ ദാലത്തി അല അംദി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായ ആയാത്തുകൾ വന്നതിന് ശേഷം. കണ്ടാ വാലർ, അതാണ്
റജിമിന്റെ വിഷയത്തിലും വതഹവീൽ ഖിബ്ല ഖിബ്ല തിരിച്ചല്ലോ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആ വിഷയത്തിലും വൽ ഹുദ അതാ വൽ ആയാത്തിൽ ഹാദിയത്തില കൊന്നി അംദിഹി ഹിദായത്തിന്റെ കുഞ്ഞിലേക്ക് വഴികാട്ടുന്ന ആയത്തുകളാലും വന്ന് വബുജൂബ് ഇത്തിബാഇഹി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റേണ്ട വാജിബാണ് എന്നതും വന്നു വൽ ഈമാനി ബിഹി തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്നും വന്നു മിം ബാദി മാ ബയ്യന്നാഹു നമ്മളത് വ്യാഖ്യാനിച്ചതിന് ശേഷമെന്ന് അപ്പൊ അല്ലെങ്ങനെ വ്യാഖ്യാനിക്കരുത് ഏതാ പറയുന്നത് ഐ ഔലഹിനാഹു വലഹസ്നാഹു അതെന്താക്കി ജനങ്ങൾക്ക് വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അതല്ലേ ലിന്നാസ ജനങ്ങൾക്ക് ജനങ്ങളാരാ ജമീഅൻ എല്ലാവർക്കും ലൽ ഖാതിമീന ഫഖത്ത് ഈ ഖാതിമീങ്ങൾക്ക് മാത്രമല്ല അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഫിൽ കിതാബ് ഏതാ കിതാബ് അത്തൗറാത്തി അപ്പൊ ആമായ ഖുറാനിലുള്ളതും പെടും വ തബയീനുഹു ഏതാ തബയീന മിൻ ബാദി മാ ബയ്യന്നാഹു എന്നതിന്റെ മസ്ദർ എടുക്കുന്നത് വ തബയീനുഹു ലഹും ഈലാഹു ലഹും ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കൽ എന്ന് പറഞ്ഞ ഈലാഹു ബിഹൈസു യതലക്കാഹു കുല്ലു അഹദിൻ മിൻ ഗൈരി അൻ യകൂന ഫീഹി ശുബഹ അതിലൊരു ശുബഹയും ഇല്ലാത്ത രീതിയിൽ ഏതൊരാൾക്കും വ്യക്തമായി ഉൾക്കൊള്ളാവുന്ന സ്വീകരിക്കാവുന്ന പാകത്തിലാണ് വ്യക്തമാക്കിയത് അത് നിന്നെ വേന ബയ്യന്നാഹു ലിന്നാസി ഇനി ഇവർക്ക് കിട്ടൽ എന്താന്ന് ഇവ ചെയ്ത തെറ്റ് പറഞ്ഞു അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവർ ദൂരത്താക്കി ആട്ടും അവർ ഹഖിനെ മറച്ചു വെച്ചു എന്നതാണ് എന്റെ കാരണം ഇനിയോ ആ ലഹനത്തിനോട് താപയാകും മുഴുവനും ലാൻഡ്രിയും എന്ന് പറഞ്ഞാലോ അല്ലതിനെല്ലാം ആയിത്തി ഉണ്ടായിത്തീരുമോ അവരെല്ലാവരും അതങ്ങനെ ആ ദ്വാവാലയും അവർക്ക് എതിരായിട്ട് ദ്വാരക്കല ആ കിലിമത്ത് പറയല് ബിൻ ലഹനുകൊണ്ട് ലഹനുകൊണ്ട് ദ്വാരക്കലേ അതാരാൽ മിനൽ മലായിക്കത്തി അക്കൂട്ടത്തിൽ ആരെല്ലാം മലായിക്കത്തുണ്ടാകാം പിന്നെ ചക്കലേനിയര ഈസുകളും ജിന്നുകളുമാകുന്ന മോമിനീങ്ങളും ഉണ്ടാകും ഇനി അവില്ലായിനൂനൽ ബഹായിമു വൽ ഹവാമു അതും പൊടുന്നാ പറയും ബഹായിമ എന്താ തൽ അനുൽ സാത്ത ദോഷികളെ അവരെന്താക്കും ശപിക്കും തക്കൂൽ അള്ളാഹും വലി ആദം വനുവാദമിനുള്ള ആസികളെ നീ ലാനത് ചെയ്യണമെന്ന് ലാനത്ത് ചെയ്യുന്ന എന്താ ദൂരത്താക്കല് എന്താ ഇവരുടെ ദോഷം കാരണത്താൽ നമുക്ക് വള്ളം തടയപ്പെട്ടിട്ടുണ്ട് ഇവയിൽ പക്ഷേ ഇവിടെ കിട്ടിയല്ലോ നമ്മളെല്ലാം പറഞ്ഞല്ലോ ഏത് ദോഷം പറഞ്ഞാലും ഉടനെ തോബന്റെ പരിഹാരം അപ്പം തന്നെ അങ്ങോട്ട് പറയും അത് അന്നാൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ എന്ത് ദോഷം പറഞ്ഞാലും ഇവിടെ ലയനത്താ കിട്ടിയത് എന്നാലും ഇല്ലല്ലദീന തബൂ വഅസ്ലഹു വബയ്യനു മറച്ചു വെക്കലിനെ തൊട്ടും താപോന്നുള്ളതാണെന്ന് ഇവിടെ ഖാസം തണ്ണിയത് മറച്ചു വെക്കലാണ് അതുപോലെ എന്തിനെ തൊട്ടെല്ലാം തോബ വാജിബാണോ അതിനെ തൊട്ടെല്ലാം അവർ തോബ ചെയ്യും മാ അഫ്സദു ഇവർ ഫസാദാക്കിയില്ലേ എന്തുകൊണ്ട് ഇവർ മറച്ചു വെച്ചിട്ട് ഫസാദാക്കിയെന്നെന്താക്കി ഇസ്ലാഹാക്കണം എങ്ങനെ അത് വീട്ടെടുക്കലുണ്ട് നമ്മ ഇത് മറച്ചു വെച്ചതാണ് പറഞ്ഞത് തെറ്റാണ് എന്താക്കണം ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇവൻ ഫസാദാക്കിയ ഒന്നെന്താക്കണം ഇസ്ലാഹാക്കൽ നിർബന്ധമാണ് തൗബക്ക് ശേഷം അല്ലെങ്കിൽ അതങ്ങനെ നടക്കൂലേ ഉദാഹരണത്തിന് മറ്റൊരാളെ പേരിൽ ദീനിനെ ഒരാളെ ഫസാദാക്കി അതങ്ങനെ അവനിക്ക് ശുഭ ഉണ്ടാക്കി കളക്കി ഒരു സംശയം ഉണ്ടാക്കി എന്നാൽ എന്താണ് ശുഭ ആ ശുഭത്ത് നീക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ശുഭയിൽ കൊടുക്കൂലേ ബൈജനു മഫ്ഫൂല് പറഞ്ഞിട്ടില്ല
ഒലോണ്ടില്ലല്ലോ അത് മാ ബയ്യനഹുല്ലാഹു ഫീ കിതാബിഹിം അവരുടെ കിതാബിൽ അല്ലാഹു തആല വെളിവാക്കിയ കാര്യം അതിനാൽ തത്തിമ തൗബത്തുഹും തൗബ നല പൂർത്തിയാകും فدلت الآية أي آية ريشن على أن توبة توبة لا تحصل إلا بترك كل ما لا ينبغي പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കൽ കൊണ്ടല്ലാതെ തൗബ കിട്ടൂല ബത്തണ ബിഫേലിക്കുല്ലി മായംബഹി മായംബഹിയായ പണി ചെയ്യുകയും വേണം എന്നുള്ളത് രണ്ട് കാര്യം കൂടിയാലേ തൗബ വരുള്ളൂ അതാ വക്കണില്ലേ ഇല്ലല്ലോ നീ താബോ എന്ന് പറഞ്ഞിട്ട് വാസലഹും അമയ്യനും രണ്ട് കാര്യം ചെയ്താണല്ലോ فأولئك أتوب عليهم نعم أبرك توبة لكم من نورنا بالقبول هذا قبول شيء لكم وإفالة الرحمة والمغفرة رحمة مغفرة أبرك تورين يقولك لكم نعم لكم نعم لكم توبة جي أبرك ممبر تمر دلو الله تعالى تعيب ونور نجرتان دانا أبدا وانا التواب الرحيم تواب الله فعال وزنه بجوجه اي المبالغ في قبول التوبة توبة سيجري كنا بشيئة الجان انجية مبالغ عنه تواب النمانا وانا شد الرحمة عند النمانا الرحيم النمانا هذا ابل اندل اندل مبالغ لا يعني ولما ذكر لعنتهم احياء അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലാനത്തുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ലാനത്തും നമ്പാത്തൻ അവർ മരിച്ചതിന് ശേഷം ലാനത്ത് കിട്ടൂന്നു ഇല്ലല്ലോ നീ താ പടക്കുന്നു ഒഴിവാക്കി ഇന്നല്ലദീന കഫറു വമാ തൂബഹും കുഫാർ ഉലൈക അലൈഹിം ലാനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ അതാണ് ഏത് അനു ലായിനൂൻ അത് വ്യാഖ്യാനത്തിൽ അതാണല്ലോ കത്മാനിനെ ഉണ്ടാക്കി തീർന്നത് അല്ലേ വാദമി തൗബ തൗബ ചെയ്യാതിരിക്കാനും പ്രേരിപ്പിച്ചത് അതാണല്ലോ വമാത്തു അങ്ങനെ അവർ മരണപ്പെട്ടു വഹും കുഫാർ അവർ കുഫാരികളായ സ്ഥിതിയിലും മരണപ്പെട്ടു അവർ ഹാരി أي مصرون على كفرهم كفر النمالي إسراء جيدة برأيته لا يرتدعون عن حالتهم الأولى يبرك هذا التحال اللي نمدكن الله مرنجي ورد الله أولئك أور عليهم لعنة عليهم إن الذي عليهم لعنة الله إن الذي جملة خبر لعنة مبتدا مؤخر عليهم خبر مقدم അപ്പൊ ജറിന്റെ അർഫന്താകും ഖബറായിട്ട് വന്നാൽ ആളെ ഇഷ്ടക്കറാന്നോ മുസ്തക്കിറന്നോ സങ്കല്പിക്കും അതിനോട് ആ കുളത്തണ്ടേ ഈ അല ഫിയല്ലും ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ ഈ കുളത്താന്ന് സ്ഥലം വേണ്ടേ മുസ്തക്കിറുൻ അന്ന് ഇസ്മായിട്ട് സങ്കല്പിക്കാം ഇഷ്ടക്കറാന്ന് ഫെയിലായിട്ട് സങ്കല്പിക്കാം അതിനാണ് എന്താക്കി മുസ്തക്കിറുൻ അലൈഹിം ലാനത്തുല്ലാഹി എന്ന് കുട്ടി കാലകാലം നിലനിൽക്കുന്ന ലാനത്തുകൊണ്ട് മഖ്സൂസീങ്ങൾ അതെങ്ങനെ കിട്ടി ഉലൈക മുബ്തദ അല്ലേ അലൈഹിം ലാനത്തുല്ലാഹി എന്താക്കി ഖബർ മുഖദ്ദമാക്കി വെച്ച് ലാനത്തുല്ലാഹി അലൈഹിം എന്ന് പറഞ്ഞാൽ അലൈഹിം ലാനത്തുല്ലാഹി അമ അബന്ദുണ്ട് ഹസറു അഹിയ എന്നവർ ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെ വാമ്പാ തന്നവർ മരിച്ചാലും അങ്ങനെ തന്നെ വന്നാസു ഈ വന്നാസി എന്ന് പറഞ്ഞില്ലേ ഈ നാസിൽ ആരാ കൊടുക്കുക എന്നാ ചോദിക്കുന്നു അജ്മായി എന്ന് കൈതും കൊടുത്തു അപ്പൊ ആരും പുറത്തു പോകാൻ പാടില്ല അപ്പൊ എന്താക്കും വന്നാസു ആമു പരസ്പരം ഒന്ന് രണ്ട് സുമ്മത്തൽ خالدين فيها اي دائمين في اللعنه لعنه لا يكون دائما يا ان الشديد دوند لانه خلدوا في النار نرغت لو رغالا كلام ഉണ്ടല്ലോ
وخلدوا في الإبعاد عن رحمة الله تعالى الله ذا رحمة نتطر دون التاكن بشيء تلم ورخالدين لي لا يخفف عنهم العذاب أي لا يرفع عنهم ولا يهون عليهم هبا عليهم عذابنا ويرتقى يملا أدنى علاقة ورقة لملا لبوغيري كيران للو أدو ملا ولا هم ينصرون هذا أبرك نصر متبرو لا أجنى من الإنظار بمهم بمعنى الإنهار والتأجيل أنا أركو جلبا على قدرة تنداكم بين بيجتم أدون داولا لا يمهلون للرجعة ولا للتوبة توبة كبرنديو مالعنا بندية دللا أبرك وري كارا بني كورفلا ده كورتة كرينيو هذا ولا للمعذرة ألين ما ترتم أو يعذبون على الدوام والاستمرار النرطي هذا عند النرطم خالد لا يخفف عنهم العذاب تخفيفا كلان ورنا ذاكم كربم كربم دلنا دايل وأنهم لا يمهلون ولا يؤجلون ساعة عند النرطم ولا هم ينصرون ما هذا ولكن سامي بولم اول كندا كولا ادبالا وكولا ادلى ليستريه فيها ادلى ليس راحتا ادلى وينما خلدوا في النار نرغت خالدا كنغانم لان نيتهم كانت عباده الاصنام ابدا انعشوا جيبتا قال متر نلد كندو سنمين ارادكنا من نيت കാലാകാല സനമിനെ ആരാധിച്ച സ്ഥാനത്തായി ബിൽഫേല് ചെയ്തത് ബിൽഫേല് ചെയ്യണമെന്നുള്ള നിയത്തുവക്കലുണ്ട് പണ്ട് നമ്മൾ പറഞ്ഞ കേൾക്കാം രണ്ട് മുസ്ലിമീങ്ങൾ എന്താക്കി ഏറ്റുമുട്ടിയാൽ കാത്തിലും മക്കത്തൂലും നരകത്തിലാന്ന് പറഞ്ഞില്ല കാത്തിലുണ്ട് കൊന്നതുകൊണ്ട് മക്കത്തൂലോ കിട്ടിയെങ്കിൽ അവനെ കൊല്ലണമെന്ന് നിയത്ത് വെച്ചുകൊണ്ട് കാലാകാലം ആക്കല് കൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടിയത് പ്രതികാരം കൊടുത്തത് വാമദ്റക്കാത്ത് പിന്നാലി നീറാലി നീറാലിനുള്ള പല ദറക്കാത്ത ഉണ്ട് അടിത്തട്ടുകൾ സ്ഥാനത്തിൻ്റെ അടിത്തട്ട് മുകളിലുണ്ടാലി ഇതിൻ്റെ അടിത്തട്ട് താലോട്ടാണ് ശക്തി കൂടുതൽ പലി തഫാബത്തി സോ ഇല്ല അഹവാൽ ഇവർ അഹവാലി ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ടാണ് അപ്പം ഏറ്റവും ശക്തമായതിനടിയിലിട്ടുണ്ടാവും അതല്ലേ മുനാഫിക്കുന്നു ഇനി ഇനി പറയുന്നത് ഇവർ എന്തിനാണ് ഇത് മറച്ചു വെച്ചിട്ട് ഇത്ര ശാബെല്ലാം വാങ്ങാൻ നിന്നത് എന്നാണ് അല്ലേ അവർക്ക് ചില നക്കാപിച്ചകൾ കിട്ടും അത് നഷ്ടപ്പെടാതിരിക്കാനാണ് അതാ ആ കൂട്ടരെ പ്രേരിപ്പിച്ചത് അവർ ചെയ്ത കുറ്റകൃത്യത്തിന് എന്താണ് കത്തുമാനി വകയിരിക്കും ഹമലുടെ ഭായിലേത് ഹുബ്ബുദ്ദിയാസത്തി ഫി ദുനിയാ ദുനിയാവിൽ നേതൃത്വ സ്ഥാനമുള്ള റഈസാകലി അതിനോടുള്ള ഹുബ്ബം ലിയന്നഹും ഖാഫു അൻ യദ്ഹബ മഅകലതുഹും മിന അസ്സഫല അവരുടെ കീഴുകടങ്ങളിൽ നിന്നുള്ള സാപ്പിടാൻ പറ്റിയ സാരി എന്താക്കും പോയി പോകുമെന്ന് പേടിച്ചു ആ പണ്ട് ഒരു ഷെയ്ദ് ഗോതം പാത കൊടുത്തുന്നല്ലേ പറഞ്ഞു എന്നാ വമായുഗനി അന്നും ബാലിക്ക് ഷൈഅൻ പക്ഷേ അതെന്ത് ഉപകാരത്തിന് എത്തുക ഈ സ്ഥാനമാനങ്ങൾ ഇതാക്കാല മസീറുഹുമിലെന്നാർ അവരുടെ കേന്ദ്രം നരകം മത്തിലേക്കാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ നക്കപ്പിച്ചോട്ട് കൊണ്ടെന്ത് കാര്യം നയിക്കും ഇനി പുതിയൊരു വിഷയത്തിലേക്ക് അടക്കാൻ പോകുന്നു വഇലാഹുക്കും കും എന്നുള്ള ഖിതാബുണ്ടല്ലോ ജംഇന്റെ ഖിതാബ് ഖിതാബുൻ ആമ്മു ലികാഫത്തിന്നാസ് എല്ലാ ജനങ്ങളോടും എല്ലാവരോടുമുള്ള ഖിതാബ് അതൊരു പ്രത്യേക വിഭാഗമല്ല കാരണം തൗഹീദ പറയാൻ പോകുന്നു അയിൽ മുസ്തഹിഖു മിൻകും ലിൽ ഇബാദ ഇബാദത്തിന് അവകാശപ്പെട്ടവൻ എന്നിൻ്റെ അർത്ഥം ഇലാഹുന്റെ മേന ഇതെന്താ ഇലാഹു വാഹിദ് فرض في الآلهية إلهية لا شريك له فيها إلهية لبشيء تل أولا شريك إلا تفرض عن أننا تم إله واحد ولا يصح أن يسمى غيره إلها أبا مجتول لذي إله إذا بريا مجتولا فلا معبود إلا هو أولا الذي إله إلا
لا إله إلا هو آدم برنا ذنّي أنا برابرتي كنّي ذي إلههم واحد ونّي نبادي من دوارني لا إله إبن إياك إله أنا بري ما تلّا إله إلا نوّن إلّا أنا ما دوّشم أنا ما فهم هذا أنا لا إله تاكدي رونيل واحدانية واحدانية تنا عندو مودي عندك نيوتر بيجن هذا آدم مندو كونو برنا ما فهم مندو برنا وإذا تلّي أن يتوخّم أن في الوجود إلها ബുജൂദിനെ ഒരിലാഹ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ഊഹിക്കപ്പെടുന്നതൊക്കെ എന്താകി ദൂരീകരിക്കണം ആ ഊഹം തന്നെ ദൂരീകരിക്കൽ വലാഹത്തില്ലായസ്തഹക്കുമിൻ എന്താണത് എന്താ ഒരു ഇലാഹുണ്ട് പക്ഷേ ഇബാദത്തിന് അർഹന അർഹനായിട്ടില്ലെന്നേ ഉള്ളൂ അതെ അങ്ങനെ അതായത് യഅനി ബിഹാദ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം നിങ്ങൾ അറിയണം എന്നിട്ടോ ദായിമൻ ഇബാദത്തെടുക്കണം അപ്പോ ഇബാദത്തിന് ഇസ്തിഹക്കാക്ക് ഇല്ലാത്ത ഒരു ഇലാഹ് അതുമില്ല വല തർജു ഗൈറഹു എന്ത് കാര്യവും മറ്റൊരാളെ വക്കൽ നിന്ന് റജ വെക്കാൻ പാടില്ല വല തഖാഫൂ സിവാഹു ولا تعبدوا الا اياه انك ارتمي الرحمن الرحيم انه مولي لجميع النعم الا نعمتين കൊടുക്കുന്നവൻ എന്നാണ് وصولها وفروعها നിഅമത്തിന്റെ ഉസൂലുമുണ്ട് ഫുറൂഉമുണ്ട് ആദ്യം കണ്ണു കൊടുത്തു എന്താണ് നിഅമത്തിന്റെ ഒരു ഉസൂലാണ് ആ കണ്ണുകൊണ്ട് എന്താകുന്നു ഖുർആൻ നോക്കുന്നു കിതാബ് നോക്കുന്നു കാവ നോക്കുന്നു നോക്കപ്പെടേണ്ടതെല്ലാം നോക്കുന്നു അതിങ്ങനെ കണ്ണുകൊണ്ട് കിട്ടുന്ന ഫുറൂഉ നാവ് തന്നു ഉസൂലാ സുബ്ഹാനല്ലാഹി ജല്ലി അൽഹംദുലില്ലാഹി ജല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ജല്ലി ഇങ്ങനെ സലാത്ത് ജല്ലി തിലാവത്തുൽ ഖുർആൻ ഓതി ഇൽമ് പറഞ്ഞു അപ്പൊ ഖുർആൻ ഇല്ലേ ഫസബത അന്ന ഗൈറുഹു ലാ യസ്തഹിഖുൽ ഇബാദ അപ്പോൾ നമുക്ക് സുബൂത്തായത് എന്താ ഇബാദത്തിന് അർഹത അവനല്ലാത്ത മറ്റാക്കില്ല അപ്പൊ പല യക്കൂൻ ഇലാഹൻ അപ്പം അത് ഇബാദത്തിന് ഇസ്തിഹക്കാക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇലാഹു ആവൂല ഫഖൗലുഹു അർറഹ്മാനുർ റഹീം എന്നുകൊണ്ടല്ലോ അത് കൽ ഹുജ്ജത്തി അലൽ വഹദാനിയ ഏകനാണ് എന്ന് പറഞ്ഞത് തെളിവാണ് അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ ഒരു ദഅവയാണ് സർവസ്തുതികളും അല്ലാഹു തആലക്കാണ് എന്തുകൊണ്ട് റബ്ബുൽ ആലമീൻ അമ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് എന്നതുപോലെ ഇവനല്ലാത്ത മറ്റാരും ഇവനിക്ക് മാത്രമേ ഇലാഹിയത്ത് പറ്റുള്ളൂ എന്നതാ ഇവൻ റഹ്മാനുർ റഹീം ആയതുകൊണ്ട് മനസ്സിലായില്ല ഇതെന്തിനിപ്പോ പറഞ്ഞു തന്നു കാനലിൽ മുശ്രിക്കീന ഹൗലൽ കഅബത്തി കഅബന്റെ ചുറ്റുഭാഗത്ത് മുശ്രിക്കുകൾക്കുണ്ട് സലാസമയത്തും വസിത്തൂന സനമൻ 360 സനമുണ്ടായിരുന്നു فَلَمَّا سَمِعُوا هَذِهِ الْآيَةَ ഈ ആയത്ത് കേട്ടപ്പോൾ തഅജ്ജബൂ ഇവർക്കൊക്കെ ഒരു അത്ഭുതം അത് 360 ഉണ്ടായിട്ട് നമുക്ക് ആരും തരുന്നില്ല പിന്നെ ഒറ്റത്തിലുണ്ടായാലും ഒറ്റ ഇലാഹി മുഴുവൻ ജനങ്ങളെയും എങ്ങനെയാണ് ആകുന്നത് فَإِنْ مُحَمَّدٌ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَادِقًا فِي تَوْحِيدِ الْإِلَٰهِ ഇലാഹിന്റെ തൗഹീദിന്റെ വിഷയത്തിൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശരിയാണെങ്കിൽ ആയത്ത് കൊണ്ടുവരട്ടെ തെളിവ് ഇതിന് ഇലാഹും വാഹിദാണെന്നുള്ളതിന് എന്നിട്ടോ ആ ആയത്തുകൾ ഉപയോഗിച്ചിട്ട് വേണം തങ്ങളുടെ സിദ്ഖ് നമുക്കൊന്ന് അറിയാം ആയിക്കോട്ടെ പിടിച്ചോ അപ്പോഴാണ് അല്ലാഹുവിന്റെ കോലിറങ്ങുന്നത് إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة بنعم وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون اللهم كائنات ما تنجلس اللهم قد بيكين وبدي لغم ونو أدو لغم ونلم إن في خلق السماوات والأرض ആകാശങ്ങളും ഭൂമിയെയും സൃഷ്ടിച്ചതിലുണ്ട് ഇപ്പോൾ അത് കാണപ്പെടുന്ന സ്ഥിതി ഉണ്ടല്ലോ അതില്
മറ്റൊരു സാമ്പിൾ കാണാത്ത ഇബാദത്ത്. ഒരാശാനെ വിളിച്ചിട്ട് ഇവര് മരം ഉണ്ടാക്കണം എന്ന് ആദ്യം മോഡൽ കൊടുക്കണം, വരച്ചിട്ടോ അല്ലെങ്കിൽ കാണിച്ചിട്ടോ ഇതുപോലത്തെ, അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കുകയില്ല, ആ കഴിയൂല, അത് കഴിയൂല. ഇവിടെ ഇബാദത്താണ് പാഠം പഠിക്കാനുള്ള ഒരുപാട് അജായിബുകൾ അതിൻ്റെ അകത്തുണ്ട് തന്നെ അക്കോലത്തിൽ. അല്ലത്തെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അത് മുഴുവനും ഉൾക്കൊള്ളുന്ന അസാധ്യമാണ്. എന്നാണ് മാഷ് പറഞ്ഞില്ലേ ശബലമെന്ന് മാഷ് ഒറ്റ കണ്ണിന്റെ ഉദാഹരണം, അത് തന്നെ മതിയല്ലോ, ഇനി കൂടുതലൊന്നും പാടാനോ. മുമ്പത്തെ വെള്ളത്തിനെ പറ്റി പറഞ്ഞു നോക്കുമ്പോ അത് മാത്രം മതി. രാപ്പകലുകൾ വ്യത്യാസപ്പെട്ട് വരുന്നു എന്നുവെച്ചാൽ ഒന്ന് പോക്കിലും വരവിലും ഒന്നൊന്നിന്റെ പിന്നാലെ. എങ്ങനെ ദഹാബ് എന്ന് പറഞ്ഞാൽ രാത്രി പോയി, രാത്രി പോയി എന്താകും, പകല് വരും, പകല് പോയിട്ട് രാത്രി വരും, അപ്പൊ ഒന്ന് പോകുമ്പോൾ ഒന്ന് വരും. പിന്നെ അതിൽപ്പെട്ട ഒന്ന് എന്താക്കും മറ്റേ പകരമായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് വന്നാൽ മറ്റേതെന്താക്കും കാത്തിക്കുന്നുണ്ട് വരാൻ എന്റെ പിന്നിലേ. ഐ ബാദഹു ഖൽഫഹു എന്ന് പറഞ്ഞാൽ എന്താന്ന്, ബാദഹു എന്റെ പിന്നിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ല, ഒഴിവക്കത്താണ്. ഇനി വഫി സിയാദത്തി വൻ നുഖസാനി, ഏർന്നുമുണ്ട് കുറയുന്നുമുണ്ട്. കുറെ സമയം ഉണ്ടാക്കും, രാപ്പകലി ചിലപ്പോ സമാഹിച്ചു വരും, എന്നിട്ടോ രാത്രി ഏറും. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ് ഉറങ്ങിയാലും 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 തീരുന്നില്ല, നേരം വിളിക്കുന്നില്ല. ചിലതെന്താക്കും പകല് നീറും, കഴിഞ്ഞാലത്തെ നോമ്പല്ലാത്ത 14 മണിക്കൂറോ മറ്റോ നോമ്പുണ്ട്, അതെ പകല് കൂടും. അതുപോലെ ദുൽമത്തുണ്ട്, രാത്രി ദുൽമത്തുണ്ട്, പകല് നൂറുമുണ്ട്. ഞാൻ വ്യത്യാസം കണ്ടാ. അപ്പൊ ഒരു സാധനം കഴിഞ്ഞു, സമുദ്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫുൽക്കിലും ഉണ്ട്, അതെങ്ങനെ ഓടുന്ന ലാത്തൽമായി വെള്ളത്തിലേക്ക് ആണ്ടുപോകുന്നില്ല അല്ലേ. വഹിയ സഖീരത്തും കസീഫ, അതാണെങ്കിലും ഖനം കൂടിയ സത്രിയോ കിണ്ടലും ടണ്ണും കണക്കിയ തൂക്കമുള്ളതും വെള്ളത്തിലേക്ക് ആണ്ടുപോകാതെ കപ്പലിങ് ഇങ്ങനെ പോകുന്നില്ലേ. വൽമാ ആണെങ്കിലോ ഖഫീഫുൽ ലത്തീഫുൽ, അത് ഒഴുകല് ഇന്ന സ്ഥലത്തേക്ക് മുന്നിടുന്നു, അവിടുന്ന് മടങ്ങി വന്നിട്ട് ബിരിയും ഒറ്റ കാറ്റാണ്, ലോകത്തടിക്കുന്ന കാറ്റാണ്. അക്കാലത്ത് യന്ത്രങ്ങളില്ല, പായക്കപ്പലിൽ ആയത്തി, ആയത്തിൽ ഈ ഫുൽക്ക് എന്ന് പറഞ്ഞില്ലേ അത് ജമ്മാന്ന് പറഞ്ഞേക്കില്ലേ. അപ്പൊ ജമ്മാണ് അതിനെ മനസ്സാക്കിയത് കപ്പലിന്റെ കൂട്ടം എന്നുള്ള അർത്ഥത്തിനാണ്, ഒറ്റ കപ്പൽ എന്ന അർത്ഥത്തിനല്ല. മനസ്സിലായില്ലേ? അത് പോക്കും പലവല്ല, എന്താ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളോട് കൂടിയിട്ടാണ്. ഒരുപാട് ചരക്കുണ്ടാകും അവിടെ അങ്ങോട്ട് ഇറക്കാൻ, അങ്ങനെ ഇങ്ങോട്ട് ഇറക്കാൻ ഇല്ലെങ്കിൽ ആവശ്യം നടക്കൂലല്ലോ. അതാ ഈ വ്യക്തികളെ കയറ്റിക്കൊണ്ടെന്താക്കും, അതാ അതാ ഭാഗം സുഹബത്തിന്റെ ഭാഗം എന്ന് പറയുന്നില്ലേ, ജാ വിഷയത്തിന്റെ ഇതിനോടൊപ്പം വന്ന് സുഹബത്തിന്റെ ഭാഗം അയ്യാനാരെന്ന് വ്യക്തികള്. വൽ മഹാനി, അതുപോലെ മറ്റ് മഹാനികളും അല്ല തീ തൻഫഉന്നാസ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചരക്ക് സാധനങ്ങളെല്ലാം കേട്ടിട്ടാണ് വരുന്നത്. യാത്ര ചെയ്യലുകൊണ്ട് നഫ്ണ്ട്, വൽഹംലി ഫീഹാലി തുജ്ജാരി, കച്ചവടക്കാര വഹിക്കലിലുമുണ്ട് നഫ്ണ്ട്. ഹാമിലിനും ഉപകാരമുണ്ട്, മഹമൂലിനും അടുത്ത് പറയുന്നുണ്ട്. കച്ചവടക്കാർ ലാഭം എടുക്കുന്നുണ്ട്, മഹമൂലയിലേഹി സാധനം കിട്ടുന്നുണ്ട്. അതാണ് അവനിലേക്ക് എന്താണോ വഹിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ഇന്ത്യഫായം എടുക്കുന്നുണ്ട്. അതാണ് ബിമാസ എന്ന് പറഞ്ഞത്. ആ കപ്പല് കയറിയാക്കി ലാഭം കിട്ടും, കയറാണ്ട് കരക്കിരുന്നാക്കുന്നുണ്ട് സാധനം കിട്ടും, കിട്ടൂലേ. ഇനി അടുത്ത് മൂന്ന്,
وما أنزل الله من السماء من ماء وما أنزلنا إن في ماء ما تيجي باقية إن في خلق السماوات تيجي باقية أنزل الله والله تعالى رك من السماء من جهة السماء أعاش تيجي باقة تيجي هذا من ماء ولتنا من ماء نون بيان للجنس جنسين بيان دنا فإن المنزل من السماء آغاشة لنا ركبت يعم الماء وغيره ماء منداغا غير منداغا ماء ماتر ملا والسماء السماء عند سادنا من السماء يحتمل الفلك فلك آبان سادنا فلك نفسنا لوڑي كنت لكنا پاعدا يردلو غير لهم أنا أقول لك മറ്റൊന്ന് മേൽഭാഗം മാത്രം അർത്ഥം വെക്കും ഫലക്കോ എന്തോ ആവട്ടെ അല്ല വയ ഹത്തമീൽ ജിഹത്തൽ ഉൽവി മേൽഭാഗം എന്നത് മാത്രമാക സമാങ്കാനത്ത സഹാബൻ അത് സഹാമ സമാഗായ എന്നിരിക്കില്ല മേഘായ എന്നിരിക്കില്ല നമ്മുടെ ഫൈന കുല്ലമാ അലൽ ഇൻസാന യുസമ്മ സമാൻ മനുഷ്യന്റെ മേൽപോട്ടുള്ള നക്ക സമാഗം എന്ന് പറയും അപ്പൊ അത് അമ്മക്കി ومنه آب آكارنا كيلا لسك في سماو البيتين مجرم دواري سماو البيتين وري أبا ميني اللي صادم طوب أبا عند أرطا وردو نتو فأحيا به الأرض فأحيا إن برنا الآد حياتاكي الله تعالى حياتاكي أبا تغسير آلكي الله به ننبر سبب ماتر سبب لك به بلنا مر سبب الله 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 സാധാരണ ഒരു സിഫത്താക്കി പറയുന്നില്ലേ ഏത് സംഅയ ബസദ ഖുദ്രത്ത് തുടങ്ങിയ സിഫാത്തുകളെ ഉൾക്കൊള്ളാവുന്ന പാകതയിൽ ഉണ്ടാക്കുന്ന ഒരു സിഫത്താന്ന് അത് ഇവിടെ ഉണ്ടാ ഇല്ല അതില്ല അതിനെന്താക്കി മുമ്പ് എടുത്തു കൊടുത്തത് നല്ലറ ബിൽ മാഇൻ നാസിലീൻ അതിനെന്താക്കി നേരത്തെ ശുഷ്കിച്ച് ഉണങ്ങി തെരശായി കിടക്കല് അതിന് വർണ്ണപ്പകർച്ച പാകത്തിൽ അഹ്യാൻ സാധാരണ ഹയാത്തിന്റെ മാനമല്ല അതൊരു ഹയാത്ത ഒരു അടഞ്ഞു കിടക്കുന്ന കോളേജ് തുറന്ന് പ്രവർത്തിച്ചാൽ അത് ഹയാത്ത എന്ന് പറയും അല്ലേ വർക്ക് ചെയ്യാത്തൊരു മൊബൈൽ ഉണ്ടായി ഇപ്പൊ നന്നാക്കിയ ശേഷം അത് ഹയാത്തായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത്രയും അർത്ഥമുള്ള അതെന്നാണ് നല്ലറ ബിൽ മാഇൻ നാസിലീന ഭൂമിയിലേക്ക് വീണ വെള്ളം കൊണ്ടെന്തും ചെയ്ത് അതിന് നവാറത്തുണ്ടാക്കിയെന്ന പറഞ്ഞ മനസ്സിലായില്ല ഹയാത്തിന്റെ ഹഠകിയായ മാനല്ല ഇവിടെ ഉള്ളത് എന്തുകൊണ്ട് നന്ദറിയാക്കി ബിയൻബായിൽ നബാത്തി വല്ലസഹാരി വിവിധങ്ങളായ ചെടികളാലും പുഷ്പങ്ങളാലും വമാഹലിഹാമിനൽ നഷ്ടാർ പരിപാട് മരങ്ങളാലും എന്നൊക്കെ നല്ല വർണ്ണപ്പകിട്ട് കൊടുത്തു നത്തത്തിനാണ് അതുപോലെ ബാദ മൗത്തിഹ എന്ന് പറഞ്ഞ മൗത്തിന് ശേഷം തന്നെ അസ്രായേൽ വന്ന് റോഹിനെ പിടിച്ച മൗത്തു അല്ല ഉദ്ദേശിക്കുന്നത് നിർജീവം ഐ ബാദ ദഹാബി സർഇഹ വതനാസി ഔറാത്തിഹ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി ജർഅൽ എന്തായി പോയി എന്നർത്ഥം തരിശായി എന്തുകൊണ്ടാ ബിസ്തിലാഇൽ യുബൂസത്തി അലൈഹ അതിന്റെ മേലെ ഉണക്കം വെള്ളം പറ്റി വാലിമായതുകൊണ്ട് അതിനപ്പുറം നോക്കി വൻ നദാറത്തി വൽ ബഹായി വൻ നമാഇ എന്ന് പറഞ്ഞാൽ അടുത്ത് നോക്കിയട്ടെ എന്നും അല്ലാത്ത ഫക്ക് എന്ന് പറഞ്ഞു അത് അച്ചടിയിൽ മറിഞ്ഞാ തോന്നുന്നു ശരിക്കും ചിന്തിക്ക് മൗത്തിന്റെ തസ്വീറല്ലേ ആ മൗത്തിന്റെ കാരണമാണ് വന്നതാറത്തി ബിസ്തിലാനോളത്ത് നദാറത്തും അതിനോട് കയറിയതുണ്ടെന്ന് അർത്ഥം കിട്ടുക
അപ്പൊ മൗത്തിന്റെ ദുഷ്കരമാവോ? നിഷ്കലം ശരിയില്ല. എന്റെ സമാസനം കൊണ്ടിട്ടില്ലല്ലോ. ഈ ഇഹ്യാഇന മൗത്തിനെ ഇപ്പൊ വ്യാഖ്യാനം പറഞ്ഞത് ഇല കുറഞ്ഞു, അതിന്റെ വെള്ളം പറ്റിയിൽ യുബൂസത്തുണ്ടാക്കി ഉണക്കം അതിന് കാലിമായി. എന്താണ് മൗത്ത്? എന്നിട്ടോ വൻ നദാറ തീന്നില്ല, എങ്ങനെ അത്തപ്പാക്കല്? അപ്പൊ എന്താക്കണം പറഞ്ഞാൽ അത്തപ്പാക്കണം. അതിന് നെലാറത്ത് കിട്ടി, ബഹായ് കിട്ടി, നമായ് കിട്ടി എന്നെന്താക്കണം? ഇഹയ്യാന്റെ മുളത്തപ്പാക്കണം അങ്ങോട്ടുള്ള. ഇല്ലല്ലേ ഇനി അങ്ങനെ നമ്മ കൂട്ടാണ്ടൊപ്പിച്ചാണ്. പക്ഷെ അതെല്ലാം മൗത്തിന് ശേഷമല്ലേ ഉണ്ടായി. അല്ലെങ്കിൽ പറയുമ്പോ ബാധ കൂട്ടിയ നെല്ലാറത്തിന് ശേഷം ഉണങ്ങി നട്ടെ. നമുക്ക് ഉണങ്ങിയതിന് ശേഷം പച്ച കുടിച്ചെന്നാ കിട്ടുണ്ട്. ണോ? അപ്പൊ ബാധ കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിലാറത്തുണ്ടായി, പിന്നെ വെള്ളം വിത്തി ഉണങ്ങി നടത്തുന്ന പുള്ളി അത് ശരിയാവില്ല. അത് അടയാട്ടെ കത്തിപ്പോ വേണ്ടി. അത് അമൃതസ്ഥാനത്തേ പറഞ്ഞത് ഒരുപാട് സക്കത്താത്തുകളും അച്ചടിയും, കാരണം ഇതാരും തൊട്ട് നോക്കൂല. നമ്മ പഴയകാലത്തൊക്കെ മഹല്യം മറ്റൊക്കെ നേതാക്കന്മാരൊക്കെ നന്നാക്കിയോണ്ടല്ല നമ്മൾ ഏറ്റവും മതി ഇത് പോകുന്നത്. പറ്റിയോ അതുപോലെ തന്നെ ഗയ്യപ്പാറ സ്ഥലമൊക്കെ നന്നാക്കിയോണ്ടാണ് ഏറ്റവും മതി ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ ഇതാരും കാണാത്ത കിതാബിൽ എന്താവും? അതിൻ്റെ മുകളിലാണ് വഹാബികൾ കയറി പിടിക്കലു, നോക്കാത്തേരി കയറ്റിക്കൂട്ടു. അതെ, തഹാബിയിലുണ്ട്. തഹാബി എന്നെ വ്യാഖ്യാനിച്ച് വഹാബിയാക്കി മറിച്ചിട്ടുണ്ട്. തഹാബി ശരിക്കും എന്നെ അലുസന്നത്തിലാക്കിയതേ. അത് സഹീദ് ഫൂദ വ്യാഖ്യാനിച്ചപ്പോ എന്താ അത് മുഴുവൻ എടുത്തു കട്ടി. അപ്പൊ മനസ്സിലായോ? ഇത് കൽബിനൊരു മിസാലാണ്. എന്താണ് ഇതാത്തി കൽബുകൾക്ക് ഉണ്ടാകും. കാരണം ആ കൽബിന് ഇങ്ങനെ മഹത്തായി കിടക്കുന്നുണ്ടാകും. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആ മാ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൽമ, മാരിഫത്ത് ഇൽമ. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താക്കും? ഇതിൽ നിന്ന് മുളക്കാനുള്ള പല ഉലൂമുകൾ ഇങ്ങനെ മുളച്ചു വരും. അതെ, ഉമ എത്രത്തെ ബലഹമൻ അൻബാ നബാത്തി. ആ അതെ അതെ അതെ. അതിപ്പോ വെറു ഉപയോഗിച്ചിട്ടുണ്ട് നബീലി. ഇനി വബസ്തഫീഹ, ഇനി അടുത്തത് ഓരോ ഇനാണ്. വബസ്തഫീഹ മിൻ കുല്ലി ദാബ്ബത്തിൻ, ഭൂമിയിൽ ഐ ഫർദക വനശറ ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹു തആല എന്താക്കി? പരത്തി. മിൻ കുല്ലി ദാബ്ബത്തിൻ, മിൻ കുല്ലി ഹൈവാനി യദിബ്ബു അലാ വജ്ഹിഹ, അതിന്റെ മേലെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉൽക്കലാ ഉണ്ട്, കയറും ഉണ്ട്. വഹു മാതൂഫൻ, അത് മാത്തൂഫാണ്. എന്തിനെ ഫഹിയ? ഈ ബസ്ത എന്നുള്ളത് ഫഹിയാന്റെ മുള്ളത്തെ പറഞ്ഞു. അവന് ചോദിക്കും ബസ്തിയും അഹിയയും തമ്മിൽ എന്താ ബന്ധം? അത് വൽ മുനാസബത്തു അന്ന ബസദ്ദ വാബി യകൂനു ബഅദ ഹയാതിൽ അർദ് ബിൽ മത്തർ. നോക്കിപ്പോ ഫഹിയ ബിഹി എന്ന് പറഞ്ഞതിന് ശേഷം ബസ്തവത്തില്ലേ? ഈ ബസ്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഭൂമിയിൽ ദവാബിനെ അയക്കലി, അത് ഭൂമി മാത്രം ഉണ്ടായാത്താക്കിയതിന് ശേഷം ഉണ്ടാവുള്ളൂ. തീരെ വെള്ളം കിട്ടാത്ത ശുഷ്കിച്ച് കിടക്കുന്ന സ്ഥലത്തിനില്ല, ജനവാസ യോഗ്യാവൂല. ജന്മൂന ബിൽ ഖസ്ബി, അതാണ് അതിൽ പച്ച പൊടിച്ച ആ വസ്തു കൊണ്ട് ഇവർക്ക് നമാ കിട്ടണം. വയായിസൂന ബിൽ മത്തർ, മത്തർ കൊണ്ട് അവർ ജീവിതം കൈക്കൊള്ളണം. അപ്പൊ ഏതാ ആദ്യം ഉണ്ടാകലേ? അഹിയ. അപ്പൊ അതാണ് അഹിയാന്റെ മുകളിൽ ബസ്താനത്ത് പാക്കിയത്. ശരിയല്ലേ? ഇനി അടുത്തത് കാറ്റിന്റെ തസ്രീഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കല്. കാറ്റടിക്കുന്ന സ്ഥലങ്ങൾ എന്താക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും ഇങ്ങോട്ടും മാറ്റിയടിക്കുന്നു. അങ്ങനെ വശമാലം വരൂപൻ, അതായത് ചമാലി ജോനോബ് എന്ന് പറഞ്ഞാൽ കേക്ക് പറഞ്ഞാൽ തെക്ക് കിഴക്കായിട്ട്, തെക്ക് വടക്കായിട്ട് അടിക്കുന്ന കാറ്റുണ്ടാവും. കേക്ക് പടിഞ്ഞാറായിട്ട് അടിക്കുന്ന കാറ്റുണ്ടാവും. അതാണ്
وفي كيفيتها أدنى كيفية لمن ده حارة تم باردة تن ثور لغات تند وفي أحوالها كاتن ده أحوال لم تصريف تند عاصفة تم لينة تن نير يغاتي عاصفة تن كودنغا تشي كودنغا تشون لبغدا من دا دلية مند بارو وفي آثارها أدنى آثار لند حكيما ولواقها حكيما ورنر إذا برم عذابنا تهكذا ما تنتظرون ده بيجي كذا لا باقي هم أنا ميعن جمعنده وندا كم كاتر ديكو أكيم من غيره بني أندا ما كذا لا تعلم ده أكيم من ده لا باقي هم ده كاتر ديكو ميعن بدلان جمعنده بيجي وفي تيانيا تارتم من رحمة وتارتم من العذاب تلحول رحمة ما تبرم تلحول عذاب ما تبرم قال ابن عباس رضي الله عنهما برنو أعلم جنود الله الله لجنود البتة اتم قدب لنا الريح والماء واللهم قاتمان دينا اشتران الله نشبه چذي توفان قالت والله اشتران شلپ آم آده بباغة دلندا كي قاتون لائش وصميت ريحن اي قاتل ريحن دلندا بيرو نغنان لأنها تريح النفوس نفسكالكو راحت تغدوكم من نفسنا كاتون داري عمد الله فهنم كاتل ملن وقال وقيم جراح برينو لولا الريح والباب لانتت الدنيا كاتم ايشه اللي دنيا ناري پاين ايشه وانت بلن تصدر تتن داكو كترا اللي قلن كاتل تتن داكو شبدا ماكو كاتون دي قلن راكتن اللو اللي دنيا مدوان ناري نتان يلا ناري അതാണ് പലരുടെ എന്താക്കണം കാറ്റ് വരണം എന്ന് പറയുന്നത് കാറ്റും വെളിച്ചവും വരണം എന്ന് പ്രളയം പറക്കാൻ അറിയാത്ത ആശാരി എന്ന് പറഞ്ഞാൽ എല്ലാം ശാരി എന്നാണ് അറിയുന്നതാണെന്നാണ് ഒരു അർത്ഥം എല്ലാം സർവജ്ഞൻ എന്നാണ് എൻ്റെ അർത്ഥം പോലും അങ്ങനെയൊന്നുമില്ല എൻ്റെ വെളിച്ചമില്ല ഞാൻ നിങ്ങൾ എന്തിനാണ് പടച്ചോൻ പടച്ചല്ലേ ഏത് ഇരുട്ടും വെളിച്ചോ നിങ്ങൾ ഒന്നെടുക്കലും മറ്റേ എന്തിനാ എതിർക്കുന്നത് ഞാൻ പറഞ്ഞ എന്നാ പിന്നെ വെള്ളവും കുടിക്കണം മൂത്രം കുടിക്കണം രണ്ടും അന്ന് ഉടച്ചല്ലേ അങ്ങനെ അത് മാത്രം പോലല്ല ഇവർക്ക് പ്രളയം വെക്കാൻ അറിയായിട്ട് ഈ പറയുന്നത് കഴിച്ചലാകൻ എന്നിട്ട് അതിന്റെ അഭിനയത്തിൽ വ്യാഖ്യാനിക്ക് ശ്ലോകം ജില്ലിച്ച് കംപ്ലീറ്റ് ഇരുട്ട് ഇനി അടുത്ത് നോക്കാം ആകാശത്തിന്റെയും ഭൂമിയുടെ തസ്ഖീർ ചെയ്യപ്പെട്ട സഹാബുണ്ട് മേഘമുണ്ട് അൽ ഗൈം എന്തിന്റെ അർത്ഥം സഹാബിന്റെ അൽമുസഖ്ഖറിനെ മാനിയാണ് അൽമുദല്ലലി അൽമുൻകാദി ഖാദ എന്ന് പറഞ്ഞാൽ വിളിച്ചെന്നല്ലേ ഇൻകാദ എന്നാ ഭരിക്കുമ്പോ ഭരിയുന്നത് അള്ളാഹു തആല അലൈഹി അത് അള്ളാഹു തആല എങ്ങോട്ടാണോ നടത്തുന്നത് അങ്ങോട്ട് അങ്ങനെ മുഴുകി പോകും മൂന്നാണല്ലോ ഈ സഹാബ എന്നുള്ളത് ഇസ്മു ജിൻസാണ് വാഹിദുഹു ഏകവചനം സഹാബത്വൻ എന്നാണ് താവൂർ ഇനി സുമ്മിയ സഹാബൻ അത് സഹാബ എന്ന് പേര് വന്നെന്താ ഈ അന്തരീക്ഷത്തിൽ എന്താ ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട് ഒറ്റ സ്ഥലത്ത് ഉറച്ച് കട്ടേറ്റ് നിൽക്കൂല അങ്ങനെ പോക്കാം ഐ യസീറോ ഫീ സുർഅത്തിൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കും ആരോ ഭരിക്ക എന്തോ ഒരു പുഷോ ഒരു പൊള്ളോ എന്റെ പിന്നിലുള്ള മതി ഉണ്ട് വേഗത ഉണ്ടായാലും അടിച്ചു പോകുന്നുണ്ടാവും ബൈനസ്സമായി വല്ലറന്ന് ഈ ബൈനസ്സമായി സഹാബിന് സിഫത്താണ് സിഫത്തുല്ലിസാം എത്തിബാറി ലഫലിഹി ലഫലിന്റെ എത്തിബാറുകൊണ്ട് എന്ന് പറഞ്ഞാലോ വക്കത് ഏറ്റവും മാനാഹു അതിന്റെ മാന എത്തിബാറിയ വീസ് ബണോക്ക് ബൈനസ്സമായി വല്ലറന്ന് വസ്സഹാബിൽ മുസഹരി എന്ന് പറയുമ്പോ മുതക്കറല്ല ഇപ്പൊ ഉള്ളത് കണ്ടില്ല മുസഹറത്തി എന്ന് പറഞ്ഞില്ലല്ലോ ലഫ്ല് നോക്കിയിട്ട് മുസഹരി എന്ന് പറയാം മേഘം ധാരാളമുണ്ട് എന്നുള്ളത് മുസഹറത്ത് എന്നും പറയാം അപ്പൊ സിഫത്ത് സഹാബിത് സഹാബിൽ മുസഹരി അത് സിഫത്തുല്ലി സഹാബി സഹാബിന്റെ സിഫത്താണ് ബേറ്റിമാർ ലഫ്ല് നോക്കിയിട്ട് ബക്കത് യുഹത്തബറ മാനാഹു വരി സഹാബിന്റെ മാന ഇത്തബാർ ചെയ്താൽ ഫയൂസഫ ബിൽ ജംഇ ജംഉണ്ട് പറയും അതെങ്ങനെ കമാഫി കോലി തല സഹാബൻ സിഖാലൻ എന്നുണ്ടല്ലോ സിഖാലൻ ഭാരമേറിയതും ഐ ലാ യൻസിലുൽ അർള
ചുരുക്കത്തിൽ എന്താണ് ആകാശത്തിന്റെ മുമ്പിന്റെ ഇടയിൽ നിർത്തി എന്നല്ല പറയുന്നത്, അത് ഉയർന്നിട്ട് അകത്തിലേക്കും പോകുന്നില്ല ഭൂമിയിലേക്ക് പൊട്ടി പോകുന്നുമില്ല. ഇതാണ് ബൈനസമായി വല്ലറും ഐ ലാ യന്തിരു അള്ളാ, ഭൂമിയിലേക്ക് ഇറങ്ങൂല വളാ യങ്കശിപ്പു അത് പോവില്ല. ഏതോടെ മഹാ അന്ന തപ ആ സഹാബിന്റെ തപ എന്താ യക്തി അഹദഹാദൈന് ഏതെങ്കിലും ഒന്നുണ്ടാണെന്ന് അന്നുസൂലു ഒന്നെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങലി അല്ലോ നിഷാഫ് അല്ലെങ്കിൽ നീങ്ങിപ്പോക്ക്, അത് മുസഹന്ന മാന കൊടുത്തത്. അതുകൊണ്ട് കീല ലിയന്നഹു ലൗകാന ഖഫീഫൻ ലതീഫൻ, ഈ സഹാബ് ഖഫീഫും ലതീഫും ആണെങ്കിൽ കനം കുറഞ്ഞതും ആണെങ്കിൽ യം ബഗി അഞ്ഞസ് അത കയറി പോകേണ്ടതല്ലേ. വലൗകാനെന്ന് വിട്ടിട്ടുണ്ട്, വലൗകാന ഖസീഫൻ അത് ഖസീഫാവുകയാണെങ്കിൽ എത്തനഞ്ചില ഭൂമിയിലേക്ക് താണാണു അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ അത്രേ കാര്യം ഉണ്ട് ലോകം മുഴുവനും ആയില്ലേ. ആ ആയാത്തിൻ അനീമത്തിൻ കസീറത്തിൻ, അപ്പൊ ആയാത്തിൻ എന്ന തൻവീൻ എന്താണ്, കസറത്തിന്റെ തന്മീനും ആക്കാം അളമത്തിന്റെ തന്മീനും ആക്കാം രണ്ടിനും ആക്കാം. അതിനാണ് എന്താക്കിയേ ആയാത്തിൻ അനീമത്തിൻ കസീറത്തിൻ, എങ്ങനെയാണ് മറ്റെല്ലാത്തിനെയും കീഴടക്കുന്ന അള്ളാഹുവിന്റെ ആ ഖുദ്റത്തിന്റെ മേൽ ദാലത്താണത്. വൽഹിക്മത്തിൽ ബാഹിറത്തി വർറഹ്മത്തിൽ വാസിഅ, അള്ളാന്റെ ഹിക്മത്തുണ്ട് അതിന്, റഹ്മത്തുൽ വാസിയുണ്ട്, കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം കിട്ടി എന്ന് പറഞ്ഞില്ലേ. അൽ മുഖ്തലിയത്തിൽ അത് തേടുന്ന ഇഫ്തിസാസിൽ ഉലൂഹിയത്തിൽ ബിഹി സുബ്ഹാനഹു വ തആല, ഇലാഹാനുള്ള പദവി ആയിരിക്കേ അല്ലാഹു തആലക്ക് മാത്രമാണ്. ആയാത്തായിരിക്കാനുള്ളത് ലി ഖൗമി യഅ്ഖിലൂൻ, അക്കൽ കൊണ്ടുള്ള ആളുകൾക്ക് അക്കലില്ല എന്നാ പിന്നെ ഇവർക്കൊന്നുമല്ല, ഇതങ്ങനെ കുറെ ആദത്തങ്ങ് നടക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അഖിലാണ് തഫക്കുർ ചെയ്യാനുള്ള ആലത്ത്, അതിലേക്ക് അവർ നോക്കുന്നു അഖിലിന്റെയും കൽബിന്റെയും അയിനി കൊണ്ടാണ് അവർ നോക്കുന്നത്, വെറും ഒരു ബാഹ്യ നോട്ടം മാത്രമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു, ഒന്ന് കണ്ടതിൽ നിന്ന് മറ്റൊന്ന് തിരിയലാണല്ലോ എത്തിപ്പാറു അല്ലേ. കാരണം അള്ളാഹുവിന്റെ അലീമായ കുദ്രത്തുണ്ട് എന്നതിന്റെ തെളിവാണത്. അത്ഭുതകരമായ ഹിക്മത്തും അതിലുണ്ട് എന്നാണ്. ഈ വാസ്തുക്കളെ കൊണ്ടവർ ദൈനീല പിടിക്കുന്നു അല മൂജിഹാദുണ്ടാക്കിയ റബ്ബിന്റെ മേലെ, അപ്പൊ കായനാത്തിൽ നിന്നുണ്ടാക്കി കമ്പിലേക്ക് പോയി നോമ്പണ്ടേ പറയുന്നുണ്ടല്ലോ. അഫ്ഹാലിൽ നിന്നെന്താക്കും അതാ ഒരു നൂനുണ്ട്, മൂന്ന് സാധനമുണ്ട്, നൂൻ അറിയിക്കുന്ന ഒരു നഹനുണ്ട്, സീനും കാപ്പും അറിയിക്കുന്ന കുടിപ്പിക്കലുണ്ട്, കുടിക്കും കുടിക്കുന്ന ഞമ്മളും ഉണ്ട്, കുടിക്കപ്പെടുന്ന പാലും ഉണ്ട്. ഇതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് എന്താക്കാ നെഹനുവിനെ കണ്ടെത്തണം. അജ്മസിയല്ലേ. അപ്പൊ വഹീദൂനഹു അവർക്ക് തൗഹീദാക്കും ഒറ്റത്തിനെ ഉള്ളൂന്ന്. വഖീൽ വഫീഹി ഇതിലുണ്ട് താരീദുൽ ജഹലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്കുള്ള ജഹലിനുള്ള താരീദുണ്ട്. കാരണം ബുദ്ധിജീവികൾക്ക് ആയാത്ത് എന്ന് പറയുമ്പോ ആയാത്ത് ഇല്ലാത്ത ആളായിരിക്കും, ബുദ്ധി ഇല്ലാത്തവരായിരിക്കും, ഒരു കുത്തുണ്ടല്ല. റസൂലിന്റെ മേൽ അവർ ആവശ്യപ്പെട്ട് ആയത്തം അതാ അള്ളാഹുവിന്റെ കൗലിനെ തസ്തികാക്കുന്ന മറ്റൊരു ആയത്തം കൂടെ എന്നാ പറഞ്ഞു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഏതാ കൗലി വഇലാഹുക്കും ഇലാഹു വാഹിദുൻ എന്ന കൗലിനെ തസ്ജീലുൻ അലൈഹിം, അവർക്കെതിരെ റിക്കാർഡ് ചെയ്യലും ഉണ്ട്. ബി സഖാഫത്തിൽ കൗലി, അക്കലെ പൊള്ളയായി പോയി, തഫക്കുറില്ലാത്ത അക്കലായി പോയി, പൊള്ളയായ അക്കലി. ഇതിലോ അക്കലോ അബ് ശരിക്കും ബുദ്ധിപൂർവം ചിന്തിച്ചില്ല. കഫാഹും ഈ തസാരീഫുകളെ കൊണ്ട് ആയത്തായിട്ട് മതിയാകും വേറൊന്നും വേണ്ട അല്ലേ. قال رسول الله صلى الله عليه وسلم ويل لمن قرأ هذه الآية فمد بها إن ويل നാശമാരിക്ക് ഈ ആയത്ത് ഓതിട്ട് തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താക്കി അത് പാഠം മറ്റുള്ള അതെ അയിൽ മജ്ജു ഹഖീഖത്തിൽ മജ്ജു എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഹദീസല്ലേ
കദഫൽ റീഖി റീഖിന് എറിയലാണ് വനഹമി അതുപോലെ തന്നെ പൊന്നി ബായിൽ നിന്ന് അപ്പൊ ഓതിട്ട് എന്താക്കി ലെപ്പൊന്നും കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഉള്ളിലേക്കൊന്നും കടന്നിട്ടില്ല തൊണ്ടക്ക് താഴെ കടന്നിട്ടില്ല എന്നായി അത് ഇവിടെ എന്താക്കി മജ്ജ എന്നുള്ളത് ഇസ്തിഹാരത്താണ് മജ്ജ ഇതിനെല്ലേ അത് പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥത്തിലാണ് ഒരു സാധനം കുടിക്കുകയോ തിന്നുകയോ ചെയ്താൽ എന്താണ് താലോട്ട് ഇറങ്ങണ്ടേ ആയത്തുകളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാനത്താണ് വായയിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിനാണ് ഒരു ആലമ മിർആത്തുനൊരു കണ്ണാടിയാണ് അള്ളാഹുവിന്റെ കമാലും അവന്റെ ജലാലും വെളിപ്പെടാനുള്ള ഒരു കണ്ണാടിയാണ് ആലം അപ്പൊ ആലമിലേക്ക് നോക്കിയാൽ നമ്മ കണ്ണാടി നോക്കുന്നു നമ്മളെല്ലാം നോക്കുന്നു അതിൽ നിന്ന് ലാഹിറാകുന്ന നമ്മളെ സൂറത്തല്ലേ ഇതുപോലെ അള്ളാഹുവിന്റെ അതീമായ കുദ്രത്തും ഇറാദത്തും ഇതെല്ലാം സിഫാത്തുകളും ആലമാകുന്ന കണ്ണാടി കണ്ണാടിയോടല്ലേ തസ്ബീഹാക്കിയത് മിർആത്തിൽ ആലം അപ്പൊ ആലമിനെ എന്താക്കി മിർആത്തിനോട് തസ്ബീഹാക്കി അപ്പൊ മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇളാഫത്താണ് മിർആത്തുൽ ആലം അപ്പൊ കണ്ണാടിയോട് ഉപമിക്കപ്പെട്ട ആലമിലൂടെ ഇൻസാൻ എന്താക്കും അള്ളാഹുവിന്റെ ജലാലും ജമാലും കണ്ടെത്തിക്കൊണ്ടിരിക്കും മനുഷ്യനാണെങ്കിലോ മിർആത്തൻ അത് മിർആത്തൻ മനുഷ്യനെ നോക്കിയാൽ വേറെ കണ്ടാക്കാൻ ഒരുപാട് അജൈബ് കണ്ടെത്താം അത് അതല്ലേ അഭിയാംഭസിക്കും മനുഷ്യന്റെ ഒന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മാത്രം തന്നെ ഒരു ആലമായി കണ്ണാടിയിട്ടിരിക്കും മനുഷ്യനിലെ ആലമാകുന്ന മിർആത്ത് മനുഷ്യന് ലാഹിദാകുന്നുണ്ട് ചക്രവാളത്തിലും ആകാശത്തിലും പറഞ്ഞ ശേഷം പറഞ്ഞു നിങ്ങളെ നഫ്സിൽ തന്നെ ഉണ്ടല്ലോ അതാണ് ജൗഹറത്തിന്റെ മോദി നഫ്സിക്ക സുമ്മൽ എന്തക്കിലി ആദ്യം നഫ്സി ചിന്തിച്ചോ തർത്തീബ് ഉജൂബല്ല ആദ്യം നഫ്സി ചിന്തിക്കുക പിന്നെന്താക്കുകയും അത് തർത്തീബ് എങ്ങനെയാക്കുക അങ്ങനെ ഇങ്ങോട്ടും വരാം ആറോളം കൈഫിയത്ത് വരാലോ മൂപ്പറന്താക്ക അടുത്തതിൽ നിന്ന് ഇനി നിന്റെ കദറിനെ നീ മനസ്സിലാക്കണം നിന്റെ റബ്ബിന്റെ കദറ് മനസ്സിലാവുകയാ മിസ്കിനേ നമ്മളെ വിളിച്ചു അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം എന്തല്ലാം വെറും ഒരു പടപ്പ് ആട് പോത്ത് പോലത്തെ ഒരു പടപ്പ് മാത്രമല്ല എത്രയോ കേട്ട് പഠിച്ചിരുന്നല്ലോ ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹുത്താല സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ളതും അതൊക്കെ തബഅല്ലി ഖൽഖിൽ ഇൻസാനി മനുഷ്യന്റെ ഖൽഖിനോട് താബിയാണ് ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാന്ന് അല്ലെങ്കിലോ മനുഷ്യൻ വേണ്ടെങ്കിൽ പിന്നെ ഇത് വേണ്ടാലോ ഖൗലുഹു അലൈഹി സ്വലാത്തു വസ്സലാം ലാ തഖൂമു സ്സാഅത്തു ഖിയാമത്ത് നാള് നിലനിൽക്കൂല ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹു അല്ലാഹു ഭൂമിയിൽ അല്ലാ അല്ലാ എന്ന് പറയപ്പെടാതിരിക്കുന്ന സമയത്തെ ക്യാമനാൾ വരുള്ളൂ ഞാനി ഇതാ മാത്രം നിസാനുള്ളത് എപ്പോഴും അല്ലാഹു അല്ലാ 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 പറയാൻ ഒരാള് വേണ്ടേ ഒരാളെങ്കിലും ഉണ്ടാക്കി ക്യാമനാൾ എന്താക്കും അടങ്ങ നിൽക്കും ബാലമന ജീവനാന്നില്ല അവസാനത്തെ കാമത്തിൽ ക്യാമ ഫലം തമക്ക സമാവാത്തു വൽ അർളു അപ്പൊ ക്യാമനാൾ വന്ന ആകാശം ഉണ്ടാവില്ല ഭൂമി ഉണ്ടാവില്ല താപിയാണ് ഇത് ആകാശഭമിന്റെ കൈപ്പ് പന്തൽ പോലെ കൈപ്പൊക്കെ പറഞ്ഞാൽ പിന്നെ പന്തലിനോട് കുഴക്കില്ലല്ല അതുഞ്ഞാ കൈപ്പ പന്തല് ഒന്ന് വേനൽക്ക് വേദനയിലുണ്ട് അതുഞ്ഞാ വന്നാൽ കൈപ്പ പന്തലാണ് കൈപ്പൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലം കഴിഞ്ഞാൽ പന്തലിന് പെടുന്ന ആദ്യത്തുണ്ടെന്താ കാര്യം
لم يبكل مطبوع مطبوع على الإنسان باقي لنجل ما بقي التابع على دنيا بملا هذا وند فعل السالك سالك على من سند كرما أين يصل بالذكر الحقيقي حقيقي يا ذكر جلنا دتن داكنا إلى المقصود الأصلي يا مقصود ليكتنا الله نماري في ليكتنا فإن التوحيد كارن التوحيد أن الذي يمحي الباطل باطل ينداك مد مروبن من لا يمجيم ويمحي الأغيار أغيار غير غير نعم في تيم روي أن إمرار بن حسين رضي الله عنه قال فرن قال رسول الله صلى الله عليه وسلم تنقل فرن لأبي عند باپا نوڑ فرن باپا لحسين أبي حسين إننا ومن بير الله إمران اللي فرن إمران دا باپا لحسين أبا عند باپا يا حسين نوڑ فرن أبي حسين أبي حسين نوڑ فرن الله كم تعبد اليوم من إله أكثر إله أرادكم جوجي فقال أعبد سبعا يرندن أرادكم ستا في الأرض أرنا بومي لند وواحدا في السماء ونا أغاشا لندن أرون إلى قال وأيهم تعبده لرغبتك ورغبتك نند بردي رغبتك ناغرهم رغبتك بردي إذن الوندي إذن أرادك فقال الذي في السماء سماء الله ونما أرادك النور فقال عليه الصلاة وفي الأمن قال عليه الصلاة والسلام برنيو وفاك فيك إله السماء فأغا سفر الله مضيه لين لا ثم قال إن برني يا حسين حسينين لو أسلمت بإسلام بغجانك إلا لم تك كلمتين تنفعانك دند كلمتنا بڑپچ درام أدن لك ونية بغارتنا تند كلمتان ودن أفع أسلم حسين حسين إسلام آي ثم قال فرن يا رسول الله لني نان إسلام آي جند بڑپی کرنو تل كلمتين فقال عليه السلام برنو قل اللهم ألهمني رشدي وعيدني من شر نفسي بدي അതാവും ബഹുമ്പ ജമ്മാക്കും ഉണ്ടാക്കും റുസുദന എന്നാക്കും ആയത് പിന്നെ ആയതിനാന്ന് പറയും മിൻ ഷർ നഫ്സിനാന്ന് പറയും അതെ നമ്മ കേടുന്ന അതെ കുഞ്ഞു മറ്റേ പുത്തമ്പള്ളി അല്ലാഹുമ്മ അൽഹിന്ന റുസുദന വായിന ആടെ മൂപ്പർ ജമ്മാക്കിട്ടാ പറഞ്ഞിരുന്നത് اللهم ألهمني رشدي وأعذني من شر نفسي والله ترى ما كان هذا عند نبي ما من أذكار له برهن هل حديث أخرج من الترمذي إني أردت هذا آيات كلهم يكين شيء إذا الله إندكس برهن نيلو بير بدمان آيات عندنا نتذكر بشيء إني أما جندي شولا ഓരോ തഫക്കുർ ചെയ്തിട്ട് ഓരോ ഒരു സെക്ഷനാക്കി എടുക്കുക ഏത് ആകാശം ഭൂമിയുടെ ഒരിനം പിന്നെ ഇഖ്തിലാഫുല്ലൈൽ വന്നഹാർ ഒരു പഠന വിഷയം കപ്പലിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വിഷയം വെള്ളത്തിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയം അങ്ങനെ പോകുന്നില്ലേ അപ്പൊ ചുരുക്കി ശാസ്ത്രീയമായ പഠനം നടത്തുന്ന എല്ലാ ശാഖകളും വന്നു ബയോളജി വന്ന് ബോട്ടണി വന്ന് ഫിസിക്സ് വന്ന് എല്ലാം വന്നു എല്ലാം വന്നു ومن الناس من يتخذ من دون الله أندادا ومن الناس من إن الله دان جل جل آل غلدن أمين هذا لابتداء الغاية غاية نتوذكر هذا جنگ الله قطعة لوند ما نشلري يتخذ من دون الله يتخذ أندادا أندادا يا برم داكي بكم من دون الله نقول قطعة هذا أندادا نور دون الله في الله سل رب ما كان أنا دونا استمع له هنا بمعنى غير دي دون الله ده أصل عندنا لرب ما كان وسرتنا كنت توني بكان الله لرب ما كاني പക്ഷെ ഇവിടെ പ്രയോഗിച്ചത് ഗൈറിന്റെ മേനാക്കാം അപ്പം അള്ളാഹിനെ കൂടാതെ ഈ മജാസൻ ആ പ്രയോഗം മജാസായ പ്രയോഗമാണ് അസലിയായ പ്രയോഗത്തിനെല്ലാം
അസനാമിനാണ് അന്താദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അന്താദ് എന്ന് എങ്ങനെ വന്നു? അതിന്റെ ബാല് ബാലിന്റെ അംസാലുകളാണ്. നിദ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് തുല്യതയുള്ള സാധനല്ലേ. അപ്പൊ പേര് സനമിന് അന്താദ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? അല്ലത്തി ബാലുഹ അന്താദുല്ലി ബാലിൻ. അന്താദിനകത്ത് അംസാലി ഒന്ന്. അല്ലെങ്കിലോ ആ അന്നഹ അന്താദുല്ലാഹി അന്നെ അള്ളാഹു നിദ്ദാണ് എന്ന് ഒരു കരുതിയിട്ടുണ്ടാവും. അത് അന്തകൂടണം ബിഹാസ്ബി ദുനൂരിഹിം അൽ ഫാസിദ. അവരുടെ തെറ്റായ വിചാരം. ഹഖീഖത്തിന് എന്തില്ല? അള്ളാഹുക്ക് നിദ്ദില്ല, അംസാലില്ല. പക്ഷെ അവരുടെ വിശ്വാസത്തിൽ രണ്ടർത്ഥം. അന്താദ് എന്ന് പേര് വരാനുള്ള കാരണം അവർ സനമുകൾ പരസ്പരം അംസാലുകളാണ്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രകാരം അള്ളാഹു തആലക്ക് അന്താദാണ്. ചോദിക്കൊണ്ട് അതിനെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു. കുർബാനകൾ എന്താക്കും? അറുക്കലും പിടിക്കലും നേർച്ചയും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുർബാനകള്. അപ്പൊ അന്താദിനെ അവർ സ്നേഹിക്കുന്നു എന്നല്ലേ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അത് മാ ബിനിയുന്നല ആറാഹിമുൽ ബാത്തില, അവരുടെ ബാത്തിലായ റഹീനെ മോള് പിടിച്ചോണ്ട് ഭീഷണിഹ. ഈ അന്താദിന്റെ വിഷയത്തിൽ അവരുടെ ബാത്തിൽ നോക്കിയിട്ടാണ് ഹും എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒക്കലാന്റെ നമീരം അടക്കം മാത്രം ഇല്ല, അത് ഈ നുജൂമിന്റെ കിതാബിക്കാണ്. നക്ഷത്രങ്ങൾക്കല്ല ഒക്കലാന്റെ നമീരം അടക്കുന്നത് വേണം. നക്ഷത്രത്തിന്റെ കിതാബ് നോക്കിയാലേ ഒക്കലാന്റെ നമീരാണ് നടക്കുന്നത്. എന്താണ് ഓരോ വിശ്വാസത്തിൽ ഇവർ ആക്രിയങ്ങളായി പ്രവർത്തിക്കുന്ന മുസ്തഖിലാണ്. നമ്മൾ തന്നെ ചൂലേറ്റോർത്തരി ജമാതായ സാധനമാണ്. ജൂലേറ്റ് കൊണ്ട് അങ്ങനെ ഉപകാരമുണ്ട്, നക്ഷത്രം കൊണ്ടും ഉപകാരമുണ്ട്. ബീദനില്ലാഹിത്താല അത് ഞാൻ അതാ മീൻ വസ്മഹി ബിമാലാ യൂസഫ് ബിഹി ഇല്ല ലൊക്കലാവ്. എന്താണ് അവരുടെ ആറാവുൽ ബാത്തിന? അവർ വസ്ഫ് പറയും. ബിമാലാ യൂസഫ് ബിഹി ഇല്ല ലൊക്കലായനല്ലാത്ത വസ്ഫ് പറയാൻ പാടില്ല. അങ്ങനത്തെ വസ്ഫ് എടുത്തിട്ട് അന്താദിനോട് വസ്ഫ് പറയാനുണ്ട്. തിന്താ അല്ലെങ്കിലോ ഒരർത്ഥം ഇത് അന്താദിന് അസ്നാമ് എന്ന് അർത്ഥം കൊടുത്തിട്ടു. മറ്റൊരർത്ഥം ഔഹിയ അല്ലെങ്കിൽ അന്താദ് എന്ന് പറഞ്ഞത് അവരുടെ നേതാക്കന്മാർ അവരെന്താ പറയുന്നത് അതെന്ത് ബാത്തിൽ പറഞ്ഞാലും അങ്ങനെ തന്നെ അപ്പടി സ്വീകരിക്കുക. ഇത് ഹക്കോ ബാത്തിലോ ഇത് വല്ല കാര്യം ഉണ്ടോ ഒന്നും ചിന്തിക്കൂല. ചിലക്ക് ദാരിദ്ര്യം വന്നത് ഇന്ന് മക്കൾ ജനിച്ചിട്ടാണ്. ആണിന് ശേഷം പെണ്ണ് ജനിച്ചാലും പോലും അങ്ങനെ എന്തല്ലോ ക്രമേ നാട്ടിൽ നടക്കുന്ന കുറേ അന്ധവിശ്വാസം അങ്ങനെയുണ്ട്. എല്ലാം ഒഴിച്ചിടുന്ന കടെ മക്കളെ തർത്തീപ്. ആണിന് ശേഷം പെണ്ണ്, പെണ്ണിന് ശേഷം ആണ്, ആണിന് ശേഷം പെണ്ണെന്നൊരു തർത്തീപ് ഉണ്ടാകും. ആ തർത്തീപ് ആകുന്നതുപോലെ ഇവർക്ക് പക്കവും പാക്കത്തും വന്നതിനെ കള്ളി എന്നാ പറയുന്നു. അതിനോട്ടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ആണി ജനിച്ചു, പിന്നെ ഒരു ജനി പെണ്ണ് ജനിച്ചു, അല്ലെങ്കിൽ പെണ്ണിന് ശേഷം ഒരു വീണ്ടും ഒരു പെണ്ണ് ജനിച്ചു. ഈ തർത്തീപിൽ എന്തുകൊണ്ട് വേണം? അപ്പൊ ആ ജനനം കൊണ്ട് എന്താകും? എനിക്ക് ഫക്റും ഫാഖത്തും മാതാപിതാക്കന്മാർക്ക് കാലക്കാലെല്ലാം വരും. ഇങ്ങനെയുള്ള എന്തെല്ലാം കുഫരിയത്തും ഇതുമെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഹോജാക്കന്മാർ കൂടിച്ച് ഈമാൻ കാര്യത്തിന്റെ ആറാമത്തെ തൂമിന ബിൽ ഖദരി, ലോകത്ത് നടക്കുന്ന ഇരുട്ട് വെളിച്ചം സുഖം ദുഃഖം കയറ്റം വറക്കം ഫക്ർ ഫാഖത്ത് മുതൽ ഇന മുതലും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആദ്യം ഉറപ്പിക്കുക. ഇതെന്തിനാ വേറെ വെച്ച് വെച്ചിട്ട്? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇബ്രാഹിം എന്ന കുട്ടി വെച്ചില്ലേ റളിയല്ലാഹു അൻഹു? അല്ലെ ജനങ്ങൾ എന്താ പറഞ്ഞത്? നബിയുടെ കുട്ടി മരിച്ചുകൊണ്ട് നിഗ്രഹണം ഉണ്ടായിരുന്നു അല്ലേ. ഉടനെ യോഗം വിളിച്ചില്ലേ? എല്ലാവരും വിളിച്ചു കൂട്ടി പള്ളിയിലേക്ക് വിളിച്ചിട്ട് മിമ്പർ മക്കരി എന്താ പറഞ്ഞാൽ ഇന്നശംസ വൽ ഖമറ ലാ യൻകസിഫാനി മൗതി ഹദി മലാലി ഹയാതി. ആരെങ്കിലും ജനിച്ചതിനോ മരിച്ചതിനോ വേണ്ടിട്ടെന്താവൂല, ശംസും ഖബറിന് കൊസോഫ ബാധിക്കൂല. നിങ്ങളെ ധാരണ തിരുത്തണമെന്നാ പറഞ്ഞു. എന്തുണ്ടാകുന്നത്? അക്കൽ യോജിക്കാത്ത ഏതോ കാരണത്തിന്റെ മുകളിൽ കയറ്റി കൊടുത്തു. അക്കലിനോ ശറയിന് യോജിക്കാത്ത മൗഹുമായ കാരണത്തിന്റെ മുകളിൽ കയറ്റി കൊടുത്തപ്പോ ഉടനെ തിരിച്ചില്ലേ? നിങ്ങൾ ഇറങ്ങലിന്റെ എണ്ണം മൂന്നെണ്ണായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഫക്ർ, നിങ്ങളെ പോലെ തെക്കോട്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ദാരിദ്ര്യം.
ഇതിപ്പറ്റുന്ന അർത്ഥം അക്ലിയ തെളിവ് വേണം, അല്ലെങ്കിൽ ഷറായി വേണം. ഇന്നലെ ഒരു മൊയ്ലാറ് വയസ്സായച്ചന് ആയിരക്കണക്കിന് ഹദീസുണ്ട് ഏഴത്തിൽ കഞ്ഞിമുലിന്റെ വളായില് പറയുന്നു. ഇതിന് ഒറ്റ എടുത്തിട്ട് വന്നു, പറഞ്ഞു ഇന്നും വന്നിട്ടില്ല. അങ്ങൾ പറയാൻ നേരത്തോടെ പറഞ്ഞു, പണ്ട് ഒറ്റ വിളിച്ചിനെ പറഞ്ഞിട്ട് എന്റെ കൽമാൻ ആള് വന്നത് ഞാൻ ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാല് അപ്പൊ എന്റെ ധൈര്യം കിട്ടിയല്ല നമുക്ക്, അല്ല എന്തെന്തോ സംഭവിക്കും എന്ന് പേടിച്ചിട്ട് വരാണ്ട് കണ്ടല്ല. അപ്പിറ്റേ എന്ന് പറഞ്ഞ് എന്നോട് കുറെ ചോദിക്കാൻ ആള് വന്ന് ആ ചോദിച്ചെല്ലാം തീർന്ന് എല്ലാം ബാണം പൊട്ടിച്ച് നടത്തിയാ ചുക്കു 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 ബാണം തീർന്ന് ഇതിന് അപ്പുറം പൊട്ടില്ല. ഇനി ഇളക്കുമ്പോണ്ടോ ചക 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 ചകചാ കഴിഞ്ഞ് ഈ ചോദിക്കലും പറയാനും തീർന്ന്. അപ്പൊ ഇന്നലെ എന്താക്കി, ഒറ്റ മത്സ്യയുടെ അയിന് കളഞ്ഞ് ഇന്ന് അസര് കളയിലാണ് രണ്ടാം ദിവസം നോല് വിളിച്ചു. അതുകൊണ്ട് തളിപ്പം പിന്നെ ഒറ്റ മത്സ്യം കൊണ്ട് പോയി കിട്ടി കളിമാന്ന്. എന്താണ് നീ രണ്ടക്ഷരം പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ചപ്പോ നീ തോന്നിയായി പോയാ, നീ അങ്ങോട്ടായി പോയാ ഇങ്ങോട്ടായി പോയാ. അവൻ ഇത്രയേ ഉള്ളൂ ഇതിനെ കൽമിയാലി അത് തീർന്നല്ല അതിന്റെ അതിന്റെ ഇതങ്ങ് പോയില്ലേ. അയ്യ ഹദീസ് എടുത്ത് വരാൻ പറഞ്ഞങ്ങളെ ഹദീസ് എല്ലാത്തിനും കാല റസൂലുള്ള അബൂ ഹുറൈറ കെട്ടിയ ഹദീസ് ആവുക. കൊച്ചാളെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, കാല അൻ അബീ ഹുറൈറത റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാം ഹദീസായിരുന്നു. അപ്പൊ അവർ ഒരു കളവ് വെച്ചേട്ടാനുള്ള ഒരു ഇതാ അബൂ ഹുറൈറ നിങ്ങള് സാഹബത്തിന് എങ്ങനെയാ മനസ്സിലാക്കിയത്? എന്തെങ്കിലും പറയുന്നതിന് അക്കലിലോ ശരഞ്ഞ് ചോദിക്കണ്ടേ നിങ്ങളെ. ഇന്നലെ ഞാന് തങ്ങളെ കാണാത്ത പോയപ്പോ സാധ്യമുണ്ടായി. അപ്പൊ അപ്പുറം സാധ്യത അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ കേസറ്റിന്റെ എന്നാ കേട്ടിന് അങ്ങനെ. അപ്പൊ വേറെ അടുത്ത് അറിയപ്പെട്ട തങ്ങളുണ്ട് ചികിത്സിക്കേണ്ടി വരും. ഓർഡർ പറഞ്ഞ എരിയാ രൂപത്തിൽ നിങ്ങ ഓതാത്ത കിതാബാന്ന് പറഞ്ഞ മൂന്ന് വട്ടം പത്തം തീർത്ത് ഞാന് എന്തുകൊണ്ട് ഒരു വട്ടം ഏഴ് മുതാല ചെയ്താൽ ഒരു കിതാബ് കിട്ടുമെന്നൊരു കറാമത്തിൽ ഉണ്ടിട്ടുണ്ട്. അള്ളാന്റെ ഭൂമിയിൽ കൊണ്ട് മൂന്നെണ്ണം മുതാല ചെയ്ത മൂന്ന് കിതാബ് കിട്ടി എനിക്ക് സ്വന്തം കിതാബ്. പണ്ട് ഏഴ് കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോ മൂന്ന് കിതാബ് മറ്റുള്ള ഇപ്പൊ തുടങ്ങി. അപ്പൊ നാലാമത്തെ കിതാബ് കിട്ടിക്കഴിഞ്ഞു. അത് ചുരുക്കത്തിൽ എന്താണെന്നറിയോ, ഓതാത്ത കിതാബ് അത് ഇമാം ഷട്ടി റഹ്മത്തുള്ളാഹി ശർഫ് കുമതിയിൽ പറഞ്ഞിട്ടില്ലേ. അപ്പൊ കേട്ടാത്തോന്നി വലിയ മതഹബുദ്ധരിക്കണം പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടാത്തോന്നു. എന്താന്ന് നമ്മ കാണാത്ത കിതാബുകൾ കണ്ടു ഇപ്പോൾ ആര് കാണാത്ത കിതാബ് പറയാം. അതിന് കിതാബ് എടുത്തോണ്ടേ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടൊരു വാക്ക് അതിനകത്ത് ഇപ്പൊ ആകെ ചൂടായത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ പ്രഗത്ഭരന്മാരായ ആളുണ്ട്. ഞാൻ പത്ത് ചോദ്യം ചോദിച്ചതരാം, ഒന്നാമത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു, ബാക്കി ഒമ്പത് ചോദ്യം തരണേ. ഒരു ഏറ്റക്കാതെ നോക്കുന്നില്ല ഇത്ര മക്കൾ നയിച്ചായി അതിനോട് ഒരു ഒരു മോനെ കൊല്ലണം. കൊല്ലണ്ടാകുമ്പോ കൊല്ലമ്മ കേസ് വരില്ല. അതുകൊണ്ടാ എന്നെ പറ്റ അവഗണിക്കുക മാതാപിതാക്കന്മാർ കൂടിച്ച് എന്തെല്ലാം നടക്കുന്ന സമുദായത്തിൽ അവഗണിച്ചിട്ട് അവനെന്താ കൊല്ല കൊല നടത്തുക മറ്റവനെ കൊല്ല നടക്കുന്നു. ചിലതൊക്കെ അങ്ങനെ തീരിട്ട് കൊല്ലരുണ്ട് നശിപ്പിക്കലൊക്കെ ഉണ്ടല്ല.
എപ്പോട്ടെ ഇവിടുത്തെ ഈ അന്താദിനെ അട്ടകത്ത് അസ്നാമ് അല്ലെങ്കിൽ ഹിയ ഈ അന്താദ് എന്ന് പറഞ്ഞത് യുദ്ധമൂലവും ഇവർ അപ്പടി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുറസാ ഉണ്ടല്ലോ എന്താ പറയുന്ന സമയന മാത്രേനാന്ന് പറയുന്നത് അവരും ആകായത് അന്താദ് എന്നിട്ടോ അപ്പൊ യുഹിബൂനഹും എന്ന് പറയുന്നത് വക്കലായിലേക്ക് സമീന മടക്കുകയും ചെയ്യാലോ അല്ലേ ആരും ലത്തു സിഫത്തുൽ അന്താദി അന്താദൻ എന്നതിന് സിഫത്താണ് യുഹിബൂനഹും അവരെ എന്താണ് കീഴ്പ്പെടും ചുരുക്കത്തിൽ എന്തോ എന്താന്ന് ഒരു ആരാധനാ സ്വഭാവം ആദരവെല്ലാം വിട്ടിട്ടുണ്ടാക്കി ആരാധനയിലേക്ക് എത്തി വയുതീഊനഹും അവർ അങ്ങോട്ട് വെളിപ്പെടുകയും ചെയ്യും അതേപോലെ തഅലീമൽ മഹബൂബി മഹബൂബിനെ തഅലീമാക്കുന്നത് പോലെ വൈത്താത്തഹും അതിനെ വെളിപ്പെടുന്നത് പോലെയും അതെ അക്കഹബില്ല അള്ളാഹുവിന്റെ ഹുബ് പോലെ അള്ളാഹ് എങ്ങനെ ബഹുമാനിക്കേണ്ട അപ്രകാരം ഐ ഹുബ്ബൻ കായിലം മിസ്ല ഹുബ്ബിഹിമുള്ളാഹ് അള്ളാഹുവിനെ പ്രകാരമാണോ സ്നേഹിക്കേണ്ടത് ഇത്രമാത്രം നിയമത്തിൽ ചെയ്ത വകയില് അതേ താലിമാർക്ക് കൊടുക്കും ഓജാക്കന്മാർക്ക് കൊടുക്കും ഐ യുസംബൂന ബൈനഹു തആല വ ബൈനഹും എന്നായി അള്ളാഹുവിന്റെ ഇടയിലും ഈ ഓജാക്കന്മാരുടെയിലും തസ്വീർ തക്കുക എങ്ങനെയാണെന്നറിയോ അള്ളാഹ് അമിതമായിട്ട് കൈനത്ര കൊടുത്തിട്ട് അള്ളാഹു എല്ലാത്താക്ക് കൊടുക്കും പക്ഷെ അള്ളാഹൊരളവുകൊടുക്കൂലി സത്യവിശ്വാസികളായ മുഅ്മിനീകളാണെങ്കിൽ അശദ്ദു ഹുബ്ബല്ലില്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് അശദ്ദാണ് ഇവരോ ഇവർ അന്താദിനെ ഇവർ സ്നേഹിക്കുന്ന വിഷയത്തിൽ സമമാകുകയാണ് അപ്പൊ അശദ്ദു എന്ന് പറയുമ്പോ ഏറ്റവും അശദ്ദ് എന്നല്ലേ അപ്പൊ ഇസ്മത്ത് തഫ്നീൽ വരുമ്പോൾ മുഫദ്ദൽ വരണ്ടെ അമിൻ ഹുബ്ബിൽ കഫറത്തി ലി അന്താദിഹി കാഫിരീങ്ങള് അന്താദിനെ സ്നേഹിക്കുന്നതിനേക്കാണ് ഉപരി മോമിനികൾ എന്താക്കും അള്ളാഹു സ്നേഹം കൊടുക്കില്ല മോമിനികളെ പതിവ് മോമിനികൾ മറ്റുള്ള ആളെ സ്നേഹിക്കും ആയിരിക്കും വേണ്ടി ലില്ലാഹിക്ക് വേണ്ടി ലില്ലാഹി ബില്ലാഹി ബില്ലാഹി മഅല്ലാഹി അനല്ലാഹി ഇബ്നത്താല സിക്കന്ദരി റളിയല്ലാഹു അൻഹു അതിന് ഏഴ് മർത്തബയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട് അൽ ഹബ്ബു ഫില്ലാഹി അൽ ഹബ്ബു ലില്ലാഹി അൽ ഹബ്ബു മഅല്ലാഹി എന്നിട്ട് അവസ്ഥ എന്താണ് അവരെ മഹബത്ത് മുങ്കത്തിയാവൂല ജീവിച്ചിരുന്നാലും വെച്ചതിന് ശേഷം അവരുടെ മഹബത്ത് മുങ്കത്തിയാവൂലാദിനോടുള്ള മഹബത്തിന്റെ മാറ്റം എന്താ കുറച്ചൊക്കെ തെറ്റു ഇവരെ കാര്യം നേടിയിട്ടുണ്ടെങ്കിൽ വലിച്ചൊരു അന്താദിനോടുള്ള മഹബത്ത് ബഹുമാക്കപ്പെട്ടിരിക്കുന്ന ഫാസിദായ ഖറുദുകൾക്ക് വേണ്ടി മാത്രമാണ് തസോലുമി അതിനാ സബബിൻ എന്തെങ്കിലും നിസ്സാരമായ കാരണം വന്നാൽ എന്താക്കും ആ മഹബത്ത് അങ്ങ് പോയി അതെ ഇതുകൊണ്ടാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ എന്താക്കും ആലയത്തിന് ഒഴിവാക്കിയിട്ട് അള്ളാഹിലേക്ക് പോകുന്നുണ്ട് ഇന്നാളെ നമ്മളെ പരിചയത്ത് ഒരു കത്തൊന്നുടുക്കുന്ന കൂട്ടുണ്ട് നമ്മളെ പരക്കന്നെ വാടകെട്ടെടുത്ത് താമസിക്കുന്നത് ഓർക്കാൻ ഭയങ്കര അതാണ് പുളിയലും ചൊളിക്കലും ഈ ശരണം പുളിയലും ഭയങ്കര നഷ്ടപ്പാചക്കലോട്ടോ അതിൻ്റെ അടുത്ത ചുമ്മാച്ചുള്ള അപ്പുറം ഒരു പണയുണ്ട് ഈ പണയിലെ ഇവൻ്റെ കുഞ്ഞ് വീട്ടും വെച്ചു അവസാനം നമ്മൾ കാണാൻ പോയി കുഞ്ഞിനെ അന്ന് എടുക്കാൻ പോകുന്ന കൂട്ടി എടുത്തിടുന്നില്ലെങ്കിലും കാണാൻ പോയി വീണ്ടും വെച്ചുമല്ലേ അതിനടുത്താണ് കടത്തിയപ്പോൾ എന്താ അറിയോ ആ പെണ്ണും കെടുത്തിട്ട് ചൂലെടുത്തിട്ട് തല്ല് എന്ന് പറഞ്ഞ ആളെടുത്തിട്ട് തിരിങ്ങനെ ഇരുന്ന് ഇന്നലെ ഇന്നലെ രാത്രി നേരമ്പോഴേക്കോളം വിളിച്ചെടുത്തിട്ടുണ്ട് അതിനുള്ളിൽ കണ്ടിട്ടില്ല തല്ല് എന്ന് പറഞ്ഞാൽ താച്ചിട്ട് ചിത്രയിലും കീറി പറിച്ച് നിന്നെന്തിനാണ് ഇന്നലെ ഉറക്കം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോനെ രക്ഷപ്പെടുത്തൂല്ലേ നിന്നെന്തിനാന്ന് എന്ന് പറഞ്ഞിട്ട് ഈ തല്ലും കോലാഹലം കാണാനാദ്യം ചിരി വിരിഞ്ഞാൽ നമുക്ക് എല്ലാം കൊലം മാറി കത്ത് എന്തെങ്കിലും കഴിച്ച് ചടി ചൂലെടുത്തതല്ലേ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി
എന്റെ കുഞ്ഞ് പണയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ട് വന്നില്ല? ഞാൻ ഇന്നലെ രാത്രി ഞങ്ങളുടെ കുഞ്ഞിനെ വിളിച്ചില്ല. അപ്പൊ ചലാ ഇത് വന്നാൽ അദ്ദേഹത്തിന് വിടും. സമാനം സനമിനെ പാതാധിക്കും പൈതാറാവ് സനമൻ ജോലിബുഹും, അതിനേക്കാണ് അത്ഭുതകരമായ ഒരു സനമിനെ കിട്ടിയാൽ അഹദുഹു അത് പിടിച്ചെടുത്തിട്ട് വത്താറോഹല്ല ആദ്യത്തെ ഇങ്ങോട്ട് ഒഴിവാക്കും. അപ്പന്നില്ലേ, ഒരു കല്ല് കിട്ടിയാൽ എന്താക്കും? കിസിലിട്ട് വെക്കും. ആ കുറച്ച് വെക്കുമ്പോ അതിനേക്കാണ് മങ്ങിയുള്ള കിട്ടിയാൽ ഇത് ചന്ദ്രകാന് വിളിക്കും. ഒരു ഇലാഹൻ ഉണ്ടാക്കി, തമ്രു കൊണ്ട് ഇലാഹൻ ഉണ്ടാക്കിയപ്പോ എന്താക്കി, ക്ഷാമം വന്നപ്പോ തിന്നു കളഞ്ഞു ഇലാഹിനെ തിന്നു. ഇനി പറയുന്നു, വലൗ യറൽ ലദീന ളമൂ ഔ ലൗ യഅലമു ഹൗലാഇ ലദീന അശ്റകു ബിത്തിഖാദിൽ അന്ദാദി ളമൂ എന്ന് പറയുന്ന കാരണം അറിയുന്നു. ഒരു സാധനത്തിനെ അതിന്റെ വെക്കേണ്ട സ്ഥലത്തല്ലാതെ വന്നാലല്ലേ ളുൽമ്. അപ്പൊ എന്താക്കി, ഇബാദത്ത് അന്ദാദിൽ കൊണ്ടുവച്ചപ്പോൾ ളുൽമ് ചെയ്തു. അതാണ് ലൗ യഅലമു ഹൗലാഇ ലദീന അശ്റകു, വിശരിക്കങ്ങളായ വലിയ. എന്തുകൊണ്ട് വിശരിക്കായി? ബിത്തിഹാദിൽ അന്താദി, അന്താദിൽ ഉണ്ടാക്കലുകൊണ്ടും വവദിഹ മൗദിഹൽ മഹബൂദ്, മഹബൂദിന്റെ സ്ഥാനത്ത് ഇതിനെ വെക്കലുകൊണ്ടും ഉൽമ ചെയ്ത്. അവര് കണ്ടിരുന്നുവെങ്കിൽ എപ്പോള് അല്ല അറിഞ്ഞിരുന്നു, ഇത് യറോ നല്ല അദാബ, അദാബിനെ കാണുന്ന നേരത്ത് ഏതാദാബ്? അൽ മുഅദ്ദലഹും, അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട അദാബിനെ എപ്പോൾ കാണുന്നു? യൗമുൽ ഖിയാമത്തിൽ. അപ്പോ ലൗ യറ എന്ന് പറഞ്ഞ ആയനൂഹൂൻ, അവർ കണ്ടെങ്കിൽ വഹിയ മിനർ റുഹ്യത്തി ബിൽ ഐൻ, കണ്ണുകൊണ്ട് കാണുന്നത് യറയുന്നത്, യറാക്കുന്നുണ്ട് കൽബ് കൊണ്ട് കാണലിനെ പറ്റിയും പറയും. ഇത് കണ്ണുകൊണ്ട് കാണല് തന്നെയാണ്. എന്താ കണ്ടത്? അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ഖുവത്ത് മുഴുവനും അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് അരിഹത്തെല്ലാം പോയി. കണ്ടാ, വന്നല്ലാഹ ശദീദുൽ അദാബാണ് എന്നതും കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു. രണ്ടു കാര്യം ബോധ്യപ്പെട്ടത്, ഇത് അന്നൽ ഖുവത ഗലബത വൽ ഖുദ്രത ഇലാഹിയ ലില്ലാഹി ജമീഅൻ, ലില്ലാഹിയാണ് ജമീഅൻ നസ്ബുൻ ഹാലൻ, അല്ലാഹു തആലക്ക് മാത്രമായി. എന്നതും ഈ ആശയമാണ് കാണുന്നത്. അതിന്റെ ഫായിദ എന്താണ്? അൽ മുബാലഗത്തു ഫീ തഹ്വീൽ അൽ ഖത്മി, ഈ പ്രശ്നം ഭയങ്കരമായതാണ് എന്ന് കാണിക്കുന്ന മുബാലഗയാണ് ഏത്? അന്നൽ ഖുബത്തു ലില്ലാഹി ജമീഅ വഅന്നല്ലാഹു ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞതിന്റെ ഫായിദ. വ തഫ്ളീഉൽ അംദി, കാര്യം വളരെ മോശമാണെന്ന് കാണിക്കാനും. ഇനി എല്ലാ എന്ന് പറഞ്ഞ വല ഉയറാന്നൊരു ലൗ ഇല്ലേ, അതിന്റെ ജവാബ് ഏതാ? വ ജവാബ് ലൗ മഹദൂഫുൻ, അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നുണ്ടാടെ നിർത്തും, പിന്നെ ബാക്കി പറയൂല. വലൗ തറ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന കാഴ്ച എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഭയങ്കര കാഴ്ചയായിരുന്നു ജവാബ്. അപ്പോ അത് ലൗ അലിമ ഹാഉലാ അല്ലദീ നതകബു ളുൽമ, ളുൽമിനെ പ്രവർത്തിച്ച ആ കൂട്ടർ, എന്തുകൊണ്ട് ളുൽമുണ്ടായി? ബിശിർക്കിഹിം, അവർ ശിർക്ക് കൊണ്ട്. എന്താ അറിയതി? അന്നൽ ഖുദ്റത കുല്ലഹാ ലില്ലാ, ഖുദ്റത്ത് മുഴുവനും അല്ലാഹു തആലാക്കാണ്. അലാ കുല്ലി ഷൈഇന്റെ മേലെ, അതിന്റെ അർത്ഥം അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞ അർത്ഥം. അതിന്റെ ബജാനാണ് മിന സവാബി വൽ ഇഖാബി ദുന അന്താദീ, അന്താദിന് ഖുവ്വത്തില്ല. എന്തിന്റെ അർത്ഥം?
എപ്പോൾ ഇത് ആയിരൻ അതാബ് യൗമൽ ഖിയാമ ഖിയാമ നാൾ അതാബ് കാണുമ്പോൾ അതെപ്പോഴാണ് ഇത് യറൗനൽ അതാബാന്റെ മേന ശരിയല്ലേ അതിന്റെ ജവാബാണ് യന്താതിന് ആരാധിച്ചു പോയല്ലോ എന്ന ആ ഖേദത്തിലും ഹസരത്തിലും അവർ അകപ്പെടും എന്നാണ് ഇതിന്റെ ലവന്റെ ജവാബ് എങ്ങനത്തത് ഭീമാദായക്കാത് യൂസഫ് അത് പറഞ്ഞു വർണ്ണിക്കാൻ സാധ്യമാവാത്ത അവർണ്ണനീയമായ നദാമത്തും ഹസരത്തും ആയിരിക്കും ഉണ്ടാവുക എന്താ കാണുന്നത് ഇത് തബറീന ഇത് എറോനല്ലാതാബാനന്റെ ഒരു ബദലാണ് ഇത് ഇത് തബറീനോ തുടരപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലോ അവർ ഒഴിഞ്ഞു മാറി അണികളെ നീക്കുന്നതിന് തീരെ നോക്കുന്നില്ല അണികളെയും വിട്ടിട്ട് ഇത്തിബാ ചെയ്ത അണികൾ എന്താക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയടിക്കൂല അതാ മഹബ്ബത്തിന്റെ വ്യവസ്ഥയാണ് എപ്പോഴും നോക്ക് ഏറ്റവും ലോകത്തിലുള്ള സകലത്തും മറക്കുന്ന രംഗമാണേത് സുഹൂദിന്റെ ഒരു മർത്തബ അല്പം തുടങ്ങിപ്പോയെങ്കിൽ എല്ലാം മറന്നു സുഖം ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല കച്ചവടം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലേ സുഹൂദ് മാത്രമല്ല അതിന്റെ ആരാധന സുഹൂദ് എത്തിയിട്ട് പരലോകത്തിൽ ഇഖാഇന്റെ രംഗത്തിനാക്കാണ് വലിയ ഇൻകിഷാഫോട് കൂടിയാണ് എന്താക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മിഅ്റാജിന് അള്ളാഹു നക്കാ തീരുന്നു തങ്ങൾ കൊടുക്കുന്ന ലിക്കാകല്ല നമ്മക്ക് നമ്മളെ ലിക്കാക് തന്നെ എന്താവും കൂട്ട് അന്നെക്കണ പണിയിലാണ് ദുഞ്ഞാമിലെ സുഹൂദ് സുഹൃത്ത് കിട്ടിയാ ചൂടുണ്ടാവില്ല തണുപ്പുണ്ടാവില്ല ഒന്നും അന്നെക്കാണങ്ങോട്ട് യേശുല അതിനാക്കാണ് എത്ര മടങ്ങായിരിക്കും തങ്ങളെ സുഹൂദ് അവിടുന്ന് എത്ര മടങ്ങായിരിക്കും തങ്ങളെ ലിക്കായിന്റെ മർത്തബ അപ്പൊ ആരും ഓർമ്മിക്കണ്ടല്ല എന്താ അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതു എന്നപ്പം പോരാ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി എന്റെ പിന്നിലാണ് ഞാൻ നേതാവെന്നാണ് അപ്പൊ എന്താക്കി മുത്തുബിഉവായ മത്തുബുആയ നബി എന്താക്കി താബിഈങ്ങൾ ആടെ വെച്ചിട്ട് ഓർമ്മിച്ചു ഇനി എല്ലാം മറന്നോ സമയമാണ് സക്രാത്തിന്റെ ഹാല് അല്ലേ സക്രാത്തിന്റെ ഹാല് തങ്ങൾക്ക് ദുഃഖം എന്താണെന്ന് ഇതിൽ ചോദിച്ചപ്പോ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഓർത്തിട്ടെന്ന് പറഞ്ഞു ഫാത്തിമാൻ ഓർത്തിട്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എത്ര വലിയ സന്തോഷം വന്നാലും തങ്ങൾ ഉമ്മത്തിന് കൈയൊഴിക്കൂല എത്ര വലിയ ദുഃഖത്തിന്റെ രംഗത്തും ഉമ്മത്തിന് കൈയൊഴിക്കൂല ഇവിടെ ഈ തബറീനത്തുമിഴോ മിനല്ലതീനത്തബറവും കണ്ടില്ലേ തബറ ആര്യാണോ പിൻപറ്റപ്പെട്ടതാ നേതാക്കള് അസുല തബദ്ദി ഈ തബറാന്റെ അച്ഛനല്ലേ തബദ്ദി എന്റെ മസ്റ്റർ അത് ആ തഹല്ലസു മിമ്മാ തുഖറഹു മുജാവറത്തു അങ്ങോട്ട് അടുത്ത് നിൽക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറലാണ് തബറാച്ചാൽ അങ്ങോട്ട് അടുത്ത് പോകാൻ പോലും ഇഷ്ടപ്പെടില്ല ഈ നേതാക്കന്മാർ വിളിച്ചത് ഇപ്പം ബാത്തിലാൻ തിരിഞ്ഞു നമ്മൾ ഇത്ര കാലം ബാത്തിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് അന്നെന്താക്കില്ല ബുദ്ധിപൂർവ്വം ആലോചിച്ചില്ല നമ്മളെ വേഷമാങ്ങിട്ട് കേസിലിട്ടിട്ട് നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ് ഇവർ കൈയൊഴിച്ച് ഈ താപേയങ്ങളോട് മുഖാലത്തെ അവിടെ കാണേം കൂടെ വേണ്ടെന്ന് കൈയൊഴിഞ്ഞു ലായനി മാത്രമല്ല ലായനി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മുക്കാബല ചെയ്തത് അതെ അദാബിനെ കാണുകയും ചെയ്തു അദാബിനെ കാണുന്ന സമയത്താണ് അപ്പൊ ഇവർ ആവശ്യമാകുന്ന സമയം ഇപ്പോ എല്ലാ അസ്ബാബുകളും മുറിഞ്ഞു തക്കത്താന്റെ അവരിടയിലുണ്ടായ ആ ബന്ധങ്ങളും സ്നേഹങ്ങളും എന്തായി എല്ലാം മുറിഞ്ഞ് ദീനും വാഹിദിൻ അസ്ബാബ് എന്തൊക്കെയാണ് ജമ്മാക്കിയിട്ടല്ലേ ഒന്ന് രണ്ടാളെ ദീനും ഒന്നായിരുന്നു
വല്ലൻസാബി അതുപോലെ കുടുംബ ബന്ധങ്ങൾ വല്ലത്തുബായി അത്തുബായി അത് പിമ്പറ്റല് ഇങ്ങനെയുള്ള എല്ലാം മുഴുവൻ അവരുടെ കാരണത്താലും മുറിഞ്ഞു പോയി ചിന്ത ഭിന്നമായി പോയി നജാത്തിനെ ആഗ്രഹിക്കുന്ന എന്തെല്ലാം സബബുണ്ട് അതെല്ലാം കൂടെ മുറിഞ്ഞു ഒരൊറ്റ സബബ് ഇവിടെ ബാക്കിയില്ല. അപ്പോളാ പറയുന്നത് ഞമ്മ എന്താകണം ദുനിയാവിലേക്ക് ഒന്ന് മടങ്ങി പോകണമായിരുന്നു എന്നിട്ട് ഞമ്മ റോസാകുക ഇവരെ താപ്യങ്ങളോ എന്നിട്ട് ഇവർ നമ്മളെ ചതിച്ചത് തുല്യമായിട്ട് എന്താക്കുക നമ്മോടൊക്കെ ചോദിച്ചിട്ട് പാഠം പഠിപ്പിക്കണോ? ആ മടങ്ങലില്ല. അതാ وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا وقال الذين തുടർന്ന് പിമ്പറ്റി അനുയായികൾ പറയുന്നു ഈന ആയിന തബറിയ റുഅസായി നേതാക്കന്മാർ എന്തായി ആരും കാണുന്നില്ല വനതി മലമാ പാലു അവർ ചെയ്ത കാര്യത്തിന്റെ വഴി ദുഃഖിതരാണ് ഖേദിച്ചിട്ടുണ്ട് മിൻ ഇത്തിബാഇൻ ലൗഫി ദുന്യാ ദുന്യാവിൻ നേതാക്കന്മാർ പിമ്പറ്റി പോയില്ലേ ലൗ അന്നലന കറത്തൻ എന്ന് പറഞ്ഞാൽ ലൗ എന്താണ് ലൈത്താന്റെ മാന അമ്മക്കൊരു മടങ്ങലുണ്ടായെങ്കിൽ ഉണ്ടാവൂല. അതാ ഐ ലൈതലന റജഅത ഇല ദുനിയാ വഅഉദത ദുനിയാവിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകുകയാണെങ്കിൽ എന്തിനാണ് ഫനതബറഅ മിന്നു ഈ നേതാക്കന്മാരെ തൊട്ട് നമ്മൻ തമ്പൂർണ്ണ ഹുനാക്ക ദുനിയാവിൽ വെച്ച് കമാ തബറഅു മിന്ന ഇപ്പോഴും ഓർ നമ്മളെ ചോദിച്ച പോലെ പിന്നാ അൽജമ ഐ തബറഅ മിസല തബറഇഹിം കമാ തബർ അവർ നമ്മളെപ്രകാരം ചതിച്ചു എന്നതുപോലെ ഓർ നമ്മൾ തിരിച്ചും ചതിക്കണമായിരുന്നു ഇവിടെ പ്രവർത്തനങ്ങളെ അവർക്ക് അങ്ങേയറ്റം ഹസറാത്തായിട്ട് അല്ലാഹു തആല അനുഭവിച്ചു കൊടുക്കുകയാണ്. അതിനദാമത്തിൽ ശദീദത്തിൽ എന്താ ഈ ഹസ്റത്ത് എന്ന് പറഞ്ഞാല് ബഹുമാന മറ്റേ ഹസ്റത്ത് അതല്ല അത് വേറെ നദാമത്തിന്റെയും മനോദുഃഖത്തിന്റെയും കടുപ്പത്തിനാണ് എന്താ പറയുന്നത് ഹസ്രത്ത് എന്ന് പറയുന്നത്. ഫൈനം അഫഹുജ തഅല്ലുമുൽ ഖൽബി ഖൽബിനുള്ള വേദനയാണ് വൻഹിസാറുഹു അലാ അമ്മാ യൂലിമുഹു അതിനെ ദുഃഖകരമാകുന്ന കാര്യങ്ങളെ തൊട്ട് എങ്ങനെയെങ്കിലും കഴിച്ചലാണെന്ന് ഖൽബിന് അത് മൻസൂബൻ അലാ അന്നഹു സിഫത്തുൽ ലിഹസറാതിൻ ഐ ഹസറാത്തിൻ മുസ്തൗലിയത്തിൻ അലൈഹി എന്താണ് ഹസറാത്തിൻ അലൈഹിം എന്നല്ല ഉള്ളത് കബാലിക യുലീഹിമുല്ലാഹു അഅമാലിനെ കാണിച്ചു കൊടുക്കും ഹസറാത്തിൻ അലൈഹിന്റെ രൂപത്തിലേക്ക് തന്നു അവിടെ എന്താകണം മുസ്തൗലിയത്തുൻ എന്നുള്ളത് സങ്കല്പിക്കണം. അപ്പൊ ഹസറാത്തിന്റെ സിഫത്ത് അവരെ കീഴടക്കുന്ന തരത്തിലുള്ള അവരൊന്നും ചെയ്യാൻ കഴിയാത്ത രീതി കീഴടക്കുന്ന തരത്തിലുള്ള ഹസറത്ത് വല്ല അമലുകളും ചെയ്ത് ഖൈറായി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കുഫ്ർ കൊണ്ട് പൊളിഞ്ഞിരിക്കുന്നു അപ്പൊ അതിന് വേദനയിഹ എന്തിനാണ് നമ്മൾ കുഫ്ർ കൊണ്ട് ഇന്ന് പാഴാക്കിയത് ഖൈറാത്തിനെ ചെയ്തതിന്റെ മേൽ ഹസ്രത്ത് സുമ്മ എന്നെല്ലാം ലിമ അമിലുഹ എന്തിനാണ് ഈ മാഷിയത്ത് ചെയ്തത് അപ്പൊ ഹസ്രത്തിന്റെ എണ്ണം കൂട്ടുന്നു. കാലസുദ്ദി പറയുന്നു തുർഹുലഹുൽ ജന്നതു സ്വർഗം അവർക്ക് ഉയർത്തി കാണിക്കപ്പെടും ഫയൻദുറൂന ഇലൈഹ അതിലേക്ക് അവർ നോക്കുന്നു വൈല ബയൂതിഹിം അവർക്കുള്ള വൈത്തുകളിലേക്ക് നോക്കുന്നു ഫീഹ ലവതഉള്ള അല്ലാഹുക്ക് വഴിപ്പെട്ടെങ്കിൽ ഈ വീടുകളായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അള്ളാഹു നിങ്ങൾ വഴിപ്പെട്ടിരുന്നുവെങ്കിൽ ഇതാണ് നിങ്ങളെ ഭവനം ഇപ്പൊ തരൂല ഇടയില്ലാതെന്താക്കും മോഹരി വെച്ചു കൊടുക്കും അതാലിക്കഹിന എന്തമൂന വയത്തഹസ്തറൂന നരകത്തിൽ നിന്നവർ ഖാരിജീങ്ങളെല്ലാം കാരണം ഇവരെ പടക്കപ്പെട്ടത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതോടെ പറഞ്ഞ് നിർത്താൻ പറ്റൂല
يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين يا أيها الناس جنگل مطم بلچو نزلت في قوم حرموا على أنفسهم رفيع الأطعمة والملابس മുന്തിയ മുന്തിയ ഭക്ഷണങ്ങള് ലിബാസുകളൊന്നും ധരിക്കൂല അത് ഹറാമാണ് എന്നിട്ടെന്താക്കി ഒരു പുതിയ ഹുക്കുമുണ്ടാക്കി ഒരു നഫ്സിനെ പഠിപ്പിക്കാനാ അത്ര പക്ഷെ അല്ലാഹ് പറഞ്ഞതിന്റെ അപ്പുറം പുതിയൊന്നും വെപ്പുണ്ടാക്കിയാൽ സ്വീകരിക്കും അല്ലാഹ് ഹലാലാക്കിയത് ഹലാല് തന്നെയാണെന്ന് നോക്കണം പിന്നെ എന്താ സോഫിയാക്കണമെങ്കിൽ അങ്ങ് പറഞ്ഞുകൂടാ ഇത് ഉപയോഗിച്ചാൽ ഇവർ മറ്റൊരു മാറ്റത്തിലേക്ക് എത്തുമെന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഒഴിവാക്കുന്നതാണ് അത് ഹദീസ് തന്നെയില്ലേ ഇതിന്റെ നാത്തിലേക്ക് നോക്കിയാൽ കുറ്റമല്ല പക്ഷെ അത് കുറ്റത്തിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ അത് ഒഴിക്കുന്നു അത് ആ ഇനം വേറെ ഇത് ഹലാലാക്കി ചില വസ്തുക്കളെ എന്താക്കുന്ന വിവാഹം ചെയ്യൂല ഉറങ്ങൂല എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്വന്തം ധൈര്യം ഉണ്ടാക്കുക അക്കൂട്ടോട് പറയുന്നത് അങ്ങനെ അമ്മ വീട്ടിൽ വെച്ചിട്ടില്ല അല്ല വാജിബാക്കിയത് വാജിബ് ഹറാമാക്കിയത് ഹറാം ഹലാലാക്കിയത് ഹലാൽ അതാ കുലൂ മിമ്മാ ഫിൽ അർളി ഭൂമിയിലുള്ളതിൽ നിന്ന് മിമ്മാന്ന് പറഞ്ഞാൽ തബീഇലാണ് അപ്പൊ ഭൂമിയിലുള്ള എല്ലാം തിന്നാൻ പറ്റില്ല തിന്നാൻ പാടില്ലാത്തുണ്ടാവും അതാ മിം ബാദി മാഫിയ കേട്ടാ മിം ബാദന്റെ കുട്ടിനി ഒരു മാഫിന്റെ അർന്ന ഭൂമിയിലുള്ള എല്ലാം തിന്നല്ലേ കിട്ടുക തിന്നാൻ പറ്റുന്ന അപ്പൊ കേങ്ങ് തിന്നാ ചേമ്പ് തിന്നാ അങ്ങനെ പലതും 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 ഉണ്ട് അതുകൊണ്ട് അന്ന കൊല്ല മാഫിയാലായി വിൽക്കലും അതെന്താ തലി കൊടുത്തത് മിന്നെ ബാബാക്കിയതിന്റെ ഹലാലൻ ഐ ഹാരുമിനൽ മൗസൂഫി മൗസൂലി ഏതാ മൗസൂലി മിമ്മാ എന്നുള്ള മാ അതാ മൗസൂല ആ തിന്നുന്ന സാധനം തന്നെ ഹലാലായ ശരീരം ആ തയ്യിബൻ തയ്യിബായ ശരീരം അപ്പൊ ഹലാലമാവണം തയ്യിബമായ അപ്പൊ തയ്യിബ് ഫീനഫ്സിൽ തിന്നാൻ കൊള്ളുന്നത് അല്ലെ ഖബീസില്ല അതിന്റെ മാർഗം ശരിയായി ഇപ്പൊ ചോറ് എന്നുള്ളത് തയ്യിബാണ് പക്ഷെ എന്തായി പിടിച്ചേറ്റി ഒരാളെ വെക്കുന്ന പൊടിച്ചേറ്റിട്ട് ഒന്നാൽ എന്താ ഹലാലാക്കി അപ്പൊ എന്താക്കും ഹലാലിനെ മറ്റേ ഹക്കെന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താൽ ഹലാലാക്കാം തയ്യമ്മ എന്താക്കാൻ പറ്റില്ല പൊരുത്തപ്പെട്ട് കൊടുത്താലാവൂല ആവില്ലല്ലോ ഐ താഹിറം മിൻ ജമീഇ ശുബഹി എല്ലാ ശുബഹത്തിനെ തൊട്ടും തയ്യബായ രീതിയിലായിരിക്കണം തിന്നേണ്ടത് നിങ്ങൾ പിൻപറ്റരുത് ഖുതുവാത്തിശ്ശൈത്താനെ പിൻപറ്റരുത് എന്താ ഖുതുവത്ത് എന്ന് പറഞ്ഞാല് അയൽ ഖതുവത്തു എന്ന് വായിക്കാം ബിൽ ഫത്ഹി ഫത്ഹുണ്ട് വായിച്ചാൽ അൽ മർറത്തു മിൻ നഖൽ ഖദം കാലിങ്ങനെ ഔഷധം വെച്ചിട്ട് പിന്നെ വമിൻ ലമ്മി ഹു എന്ന് വായിച്ചാല് ലമ്മ കൊണ്ട് വായിച്ചാല് ബഉദു മാ ബൈന ഖദമൈൽ മാഷി നടക്കുന്ന ആളിടയിലുള്ള ദൂരത്തിനാ പറയുക എടുത്തു വെക്കലിന് ഖത്വത്ത് എടുത്തു വെക്കുമ്പോൾ ഇതിനടിയിൽ നിന്ന് സുമാർ ഒരു മീറ്റർ നീളുണ്ടാവും അതിന് നമ്മൾ നടക്കല്ലേ നടന്നിട്ട് സെന്റെല്ലാം പറയുന്നില്ലേ മലേഷ്യയിലൊക്കെ സ്പെഷ്യലിസ്റ്റേ ഇല്ലേ നടന്നിട്ടാ പത്രത്തിൽ കടന്നോക്കുമ്പോ കറക്റ്റ് അത് പിൻപറ്റണ്ട അപ്പൊ യുഖാലു ഇത്തബ ഖുത്വാത്തിഹി വനാൽ ഖുത്വാത്തിനെ പിൻപറ്റി എന്ന് പറയാറുണ്ട് അവന്റെ പിന്നാലെ നടന്നു എന്നും പറയാറുണ്ട് അപ്പൊ ഇതക്തദാബി ഒരാളെ തുടർന്നല്ലേ അപ്പൊ അർത്ഥം എന്തായി ശൈത്താനെ പിന്തുടരണ്ടായി അല്ല ഖുതുബത്ത് അവന്റെ കാലത്തല്ലേ അതല്ലേ തുടങ്ങി ഈ മസാഫത്തിനെ തുടരാൻ കഴിയൂലല്ല ആ അവന്റെ പ്രവർത്തനല്ലേ ഖുതുബത്ത് അൽ മർറത്തുവല്ലേ അപഞ്ചമ്മന്നല്ലേ ഹൂ അവന്റെ ശരി പോലെ നടന്നാൽ ചുരുക്കത്തില്ല എന്താണ് പിൻപറ്റുന്ന വിഷയത്തിൽ എന്താ തടിവാസാവിസുഹു ഏതല്ലോ അവന്റെ ആസാറ് അവന്റെ തുറുക്ക് അവന്റെ മദാഹിബ് എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്ന ഉസ്വാസാകുന്നു അപ്പൊ ചിലപ്പോ ചൈത്താൻ തന്നെ നേരെ വസ്വാസാക്കിയിട്ട് വരും പിന്നെ ചില ജുലൂസ് ആറ് വസ്വാസ് പറയും അവനെ കൊണ്ട് പറയും
എന്നിട്ടാണ് എന്റെ മക്കളിൽപ്പെട്ട അച്ഛനെ കൊല്ലണം. പിന്നെന്താ ലക്ഷണം പറയാലോ, മുടി ഒറ്റന്റെ മുടി ഇങ്ങനെയും ഒറ്റന്റെ മുടി ഇങ്ങനെ ഈ സെന്റർ ഉണ്ടാവില്ലേ മുടിന്റെ മരട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെയല്ലോ. അതുകൊണ്ടാണ് കാരണം ഉസ്താദ് എന്റെ കുഞ്ഞിനോ നോക്കിയാട്ടെ എന്റെ ഒരു ഒരു മുടിന് പിരി ഇങ്ങനെയും ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഉണ്ടാകുമോ എന്നോടൊരു പെണ്ണുങ്ങൾ ചോദിച്ചു. തലക്കിൽ ഈ മുടി പിച്ചിലില്ല ഇപ്പൊ സെന്റർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആ ചീപ്പ്. നിങ്ങൾ ഹലാലിനെ എന്താക്കും ഹറാമാക്കും, തിരിച്ചും ഹറാമിനെ ഹലാൽ വെക്കും. ചേട്ടാ പറഞ്ഞിടത്തുണ്ടാക്കും അള്ളാന്റെ ഹുക്കമൊക്കെ മാറ്റിമറിക്കാം, അട്ടിമറിക്കില്ല. അത് ബിംബറ്റണ്ട, കാരണം നിന്നഹോ അവന് അലക്കും അത് മുബീൻ, വളരെ വ്യക്തമായ ശത്രു വന്ന് ശത്രുനെ ബിംബറ്റണ്ടെന്ന് പറഞ്ഞു. അത് താരീരുള്ളിൽ നഹയി, നഹയിനുള്ള ഇല്ലത്താണ് അദാപത്തുണ്ട് എന്ന് വെച്ച് അള്ളാഹിനുള്ള അദാപത്ത് ഇന്ദമിൽ ബസീറ, ബസീറത്തുടിയ ആളുകൾക്ക് തിരിയും അവന്റെ അദാപത്ത് ലാഹിറാണ് എന്നുള്ളത്. മറ്റാവും എന്താവും ഇവന്റെ ചങ്ങായിന്നെ വേദിക്കുക. വമ്മ ഇന്ദ മുത്തബിഇൽ ഹവ, തടിഹവാനെ പിൻപറ്റുന്ന ആളുകളുടെ അടുക്കൽ അല്ലദീന ലാ ബസീറത്തുലഹും, അവർക്ക് ബസീറത്തില്ല എന്നാൽ ഫഹുവ കവലിയുൻ ഹമീം, ശൈത്താൻ ആലോചിക്കും വലിയുൻ ഹമീമായിരിക്കുന്നു. അവരെ നഫ്സ് കൊതിക്കുന്ന കാര്യത്തിന്റെ മേലെല്ലാം പിന്തുണച്ച് അറിയിച്ചു കൊടുക്കും ഇതിന്റെ 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 എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ. വലതാ ഇത് മുറാദാത്തിഹൽ മുസ്തഹസന, ഇവനിക്ക് ഹസനത്തായി തോന്നുന്ന മുറാദാത്തിന്റെ രുചികളെ മേലെല്ലാം അറിയിച്ചു കൊടുക്കുമ്പോ അപ്പൊ ഇവ നല്ല നമുക്ക് അനുകൂലിക്കുന്ന ആളാന്നാന്ന് ആരും മനസ്സിലാക്കുക. ബസീറത്ത് ഇല്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ ഈ മുബീൻ എന്താ നിസ്സംഫായിലല്ലേ, മിൻ അബാന, അബാനയാണ് എന്റെ മാതിയാ പേര്, അബാന യുബീനു ഇബാനതൻ ഫഹുവ മുബീനുൻ ബിമാന ബാന വളഹറ. അപ്പൊ എന്താണ്ടാണ് മുത്താദ്യാവൂല, അന്നേരം ലാസിമാ ഫേലായി വ്യക്തിതമായത് തെളിഞ്ഞത്. വജഅലഹുൽ വാഹിദിയോ, ഇമാം വാഹിദി അവർകൾ അതിനാക്കി മിൻ അബാനൽ മുത്താദ്യ, കണ്ട മുത്താദ്ദിയായ അബാന എന്ന് എന്തിനെ വെളിപ്പെടുത്തിയിരുന്നു വേണ്ടേ ഹൈസുക്കാലും അവന്റെ അദാവത്തിന് മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എപ്പൊ അബീബായി സുജൂദിൽ അബിക്ക് മാതം നിങ്ങൾ പിരിപ്പൊക്കെ സുജൂദ് തിരിച്ചാൻ പറഞ്ഞപ്പോ ചെയ്യൂലെന്നുകൊണ്ട് ഗുരുത്തക്കേട് പറഞ്ഞ അതിലൂടെ അവന്റെ അദാവത്ത് അന്ന് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അബാന മുത്താദ്ദി ആയില്ലേ, ബഹുവല്ലതി അഖറജഹുമിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാക്കി രോഗം തന്നെയല്ലേ. ഇനി അടി ഒരു വെപ്പൊന്നില്ലല്ലോ. അവൻ നിങ്ങളോട് കൽപ്പിക്കില്ലെങ്കിൽ ഞാൻ അറിയോ, ഒന്ന് സ്ട്രോക്ക് കൊണ്ട്, രണ്ട് ഫഹശായ കൊണ്ട്, മൂന്ന് അള്ളാഹുവിന്റെ മേലെ എന്താക്കും നിങ്ങൾക്ക് അറിയാത്ത എന്തല്ലോ മക്കൂലാത്തുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതാ ഇന്നമോട്ടിട്ട് ആസറാക്കി, അതായത് അവന്റെ അമ്രത് താഴെ പറഞ്ഞ കാര്യത്തിൽ മഹസൂറാവും. ഒന്ന് ഷൂ കൊണ്ടുള്ള അമ്രത്, രണ്ട് ഫഹശായ കൊണ്ടുള്ള അമ്രത്, മൂന്ന് കൗലുന്നാലി മാലാ താലമോൽ, ഇതിനാണ് കൽപ്പന. അപ്പൊ കേൾപ്പിക്കാൻ തന്നെ ഓം വന്നിട്ട് ചെയ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയില്ല, ഐ വസ്വിസുലക്കും, അത് വസ്വാസിൽ കൂടിയാണ് തിന്ന. അപ്പൊ ശബ്ബഹ തസല്ലുതഹു അലൈഹിം, ജനങ്ങളുടെ പേരിലുള്ള ശൈത്താന്റെ ആധിപത്യത്തിന് എന്താക്കി എന്ന് അറിയോ, ബി ആമിരിൻ മുത്താഇൻ, അമ്രനൈബനി ബി ആമിരിൻ, കേൾപ്പിക്കുന്ന ഒരാളോട് തസ്ബീഹാക്കി. യഥാർത്ഥത്തിൽ കൽപ്പിക്കൽ വന്നിട്ട് കൽപ്പിക്കലോ നഹി ചെയ്തെന്നു കലാമൊന്നുമില്ല, പക്ഷെ അവിടെ തസല്ലുത്തുണ്ട് ഇവിടെ. അത് ആമിറിനോട് തസ്ബീഹാക്കി, വശബ്ബഹു ഫീ ഖബൂലിഹിം ലിൽ വസ്വസത്തി, വസ്വസത്തിനെ കബൂൽ ചെയ്യുന്ന വിഷയത്തിൽ ഇവരെ തസ്ബീഹാക്കി, വതഅതു ബി മഹ്മൂരി മുത്തഈ, കടിപ്പ് അനുസരിക്കുന്ന ഒരു മഹ്മൂറിനോട്. അപ്പൊ ചുരുക്കത്തില് യഹ്മൂറിന്റെ ഫായലപ്പുറം പറഞ്ഞു, ഖുമിന്റെ മഫ്ഫലിപ്പുറം പറഞ്ഞു. അപ്പൊ തസ്ബീഹാണിപ്പോ ചിന്തണ്ടല്ലോ,
وفيه رمز الى انه بمنزله المامونين المنقادين له അവന്റെ അമ്പിനെ വെളിപ്പെട്ട് കൊണ്ട് ജീവിക്കുന്ന അത് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന മൗമൂലികളുടെ സ്ഥാനത്താണ് ഉള്ളതെന്ന് ഇപ്പൊ വന്നത്. ആ പ്രയോഗമുണ്ട്, ചിന്നമാ യുവസ്മിസു എന്ന് പറഞ്ഞില്ല, ശൈത്താന്റെ ആധിപത്യത്തിലെ മിച്ചന്മാരവിലേ അവനെന്താക്കി, ഒരു ആമിരന്റെ സ്ഥാനത്ത് തസ്ബീഹാക്കി, ഒരു രാജാവിന്റെ സ്ഥാനത്ത്. ആ രാജാവ് എന്താണോ പറയുന്നത് സമീനാവാസനാക്കുന്ന അനുസരിക്കുന്ന ആളായിക്കൊണ്ട് മഹ്മൂറിനോട് ഇവനെയും തസ്ബീഹാക്കി, എന്നിട്ടാണ് മുർഖും എന്ന് പറഞ്ഞത്. കൽപ്പനില്ല പറഞ്ഞത് ഈ പ്രയോഗത്തിനെ വരുത്തിയത്, ഇവർക്ക് സ്വന്തം അഭിപ്രായമൊന്നുമില്ല, ഇവർക്ക് ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, കണ്ണടച്ച് അംഗീകരിക്കുക, ഇവരുടെ ശരീരം വളരെ മോശമായപ്പോ എന്ന് കാണിക്കാനാണ് നിങ്ങൾ ആമിർ ഷെയ്ത്താനാണ്, നിങ്ങൾ ഷെയ്ത്താന മമ്മൂറ എന്ന് പറഞ്ഞു. നിസ്സാരമായത് എളുപ്പത്തിലുള്ള സ്വന്തത്തിന് കൽപ്പിച്ചവർ ചെയ്യൂല, നിന്റെ ആക്കിമത്തിൽ മോശമാക്കുന്ന എന്തുണ്ടോ അതെല്ലാം. അപ്പൊ എന്താ ഇയ്യൂത്തുല പോലെ ജമീൽ മഹാസി എല്ലാ മഹാസിയത്തിനും പറയാൻ പറ്റുന്ന വാക്കാണ് സൂ, കണ്ടോ നമുക്ക് അശ്വന്ന് പറഞ്ഞ മാതിരി സ്വഭാവം കാണത്തും അമാശിയത്ത് ജവാരിഹിന്റെ പണിയാവട്ടെ കുലൂബിന്റെ പണിയാവട്ടെ. എന്തുകൊണ്ട് ലിസ്റ്റലാക്കി കുല്ലിഹാക്കി അന്നഹ തസോ സാഹിബഹു ആക്കിമത്തിൽ അവനെ മോശമാക്കി കളയും അവനെ ദുഃഖത്തിലാക്കും എന്ന വിഷയത്തിൽ അമാലുൽ ജവാരിഹ് ആയാലും കണക്കന്നെയെന്ന് കുലൂബായാലും കണക്കന്നെ. രണ്ടല്ലേ പറഞ്ഞത്, അപ്പൊ തമ്മിൽ വ്യത്യാസം പോണോ? ഈ അക്ബർ അൻബായിൽ മഹാസീന, അപ്പൊ കടുപ്പം കൂടും. അപ്പൊ എല്ലാ ഫഹ്ഷാവും സുഖാണെന്ന് പറയാം, സൂ അല്ല ഫഹ്ഷായിക്കൊള്ളുന്നില്ല. അവനെ ദുഃഖിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ആകുന്നത്. അപ്പൊ ഫർദിന ഫാഹിഷത്തുൻ എന്ന് പറയും, എല്ലാത്തിലും അതിരുവിട്ടുപോയി എന്നാണ് ഇതിന്റെ നേരെ ഫുഹിഷന്റെ മായന, അതിര് കവിഞ്ഞു. അപ്പൊ കൽപ്പിക്കൽ രണ്ടെണ്ണായി. അപ്പം ജനറലായ സൂ കൊണ്ട് കൽപ്പിക്കും, കടുപ്പപ്പെട്ട ഫഹിഷായ കൊണ്ട് കൽപ്പിക്കും. നിങ്ങൾ കളവ് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കും, അതങ്ങനെ ഇത് അല്ലാഹലാക്കി ഹറാമാക്കിയെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ശരീരത്തിന് എതിരായിട്ടാ പറയും. അള്ളാഹു താല അതുകൊണ്ട് കൽപ്പിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഏറ്റവും കടുപ്പം, ഇത് അള്ളാഹിന്റെ മേലിൽ ഇല്ലാത്ത കടുപ്പ് അറിയാവുന്ന അതാണ് ഈ കടുപ്പം. മറ്റേ ഫഹ്ഷാ മുഖേന അപ്പൊ എന്താ ഈ കടുപ്പത്തിന്റെ കടുപ്പത്തിലേക്ക് പോയി, സോ അടിയിലപ്പെടി ഫഹ്ഷാന്റെ മേലെ. ആ എന്താ കോലു ഷൈത്താൻ കൽപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വടക്കാനത് ഈ അന്തക്കോലാനല്ലാഹി മാലാ താലമു മിന കബാഇരി. എന്തുകൊണ്ട് അവിടെ വിപാർത്ത വഹിക്കണേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ മിന്നാദമി അൻവാൽക്കം പായിരുന്നു പറഞ്ഞു. അപ്പൊ വിപാർത്ത എങ്ങനെ ഒപ്പിക്കുന്നു, ഒന്നിക്കൽ ഈ ലി അന്നഹുവിന്റെ ഹൂ പോവുക, ഹൂ വളയ അന്ന വസ്ഫഹു താല വിമാല ജമ്പകുസഫിഹി, അള്ളാഹു താലാക്ക് വസ്ഫ് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം കൊണ്ട് അള്ളാഹു വസ്ഫ് പറയൽ എന്ന് ഖബറാക്കുക. ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ കഴിയൂല. അതിനെ ചോദിക്കുന്നു, അതെന്റെ പൊണ്ണടിക്കുന്നു, അയ ഭൂ തൽക്കാലം അടന്ന് കിട്ടുന്നു. നമ്മ താരിയിൽ എന്താന്ന് എല്ലാ
അള്ളാഹുവിന്റെ പേരിൽ കളവ് ഉണ്ടാക്കി പറയുക എന്നതാണ് ശൈത്താൻ കൽപ്പിക്കുന്ന ഏറ്റവും അക്ബഹ്. എന്തുകൊണ്ട് അള്ളാഹനെയാണ് പാടില്ലാത്ത കാര്യം കൊണ്ട് വസ്പോറത്? അത് മിൻ അലമി അൻവാൽക്കമായി അബായിരന്റെ അൻവായിൽ ഏറ്റവും കടുപ്പം കൂടിയതാണെന്നാ പറഞ്ഞു. അതാ ഖബർ ഭൂവ ഒക്കൂല. അതിനകത്ത് മുസ്ലിം പഠിപ്പിച്ചൊന്നല്ല അതിന് വേന ഏത് ലഹുവിന്റെ ഗംഭീരത്തേക്ക് മടങ്ങാം. മടങ്ങാണ് ഞാൻ പറഞ്ഞ ശഹനിലേക്ക് മടക്കുക, പള്ളിക്കാട്ടിലേക്ക് മടക്കാന്നാണ്. അപ്പൊ ഞാൻ ലഹുക്കാര് ശഹനാകുന്നത് എന്നിട്ടോ അന്നന്ത കിസ്മൂട്ടപ്പയേ അന്നന്റെ ഇസ്മഹാകായിട്ട് പോയി. ഇനി പറയാത്ത കാര്യമുണ്ട്. പിന്നെ ആ ജമ്മിലെ സ്ഥാനം എന്താണ്? ജമ്മിലെ റുത്തുബ പിന്നെ അൻവായിൽപ്പെട്ട ഒന്നുകൊണ്ട് ആദ്യം അരിച്ചു പറക്കിട്ട് ഈ ബാബുവിന് കീർന്നെ. അതുകൊണ്ടെന്താക്കുവനാടെ നിർത്ത് എന്തിനുള്ള തൈലേലി ആക്കുംബഹു മാ അമറബിഹി ശൈത്താനു മിനൽ കബാഇഹി എന്ന് പറഞ്ഞു. ബഹു ആക്കുംബഹു മാ അമറബിഹി ശൈത്താനു മിനൽ കബാഇഹി എന്നാ പറഞ്ഞ നമ്മ ദഅവയാണ്. അതിന്റെ തൈലീലാണ് ലിയന്ന വസ്ബഹു തആല ബിമാലാ ജംബഹി അല്ലാഹു തആലക്ക് പറയാൻ പാടില്ലാത്തത് കൊണ്ട് വസ്ബഹു അല്ലേ മിൻ അലം അൻവാൽ കബാഇ കബാഇന്റെ അൻവായിൽ ഏറ്റവും കടുപ്പം അറിയതാകുന്നു. അതെന്താ ഖബറാക്കി മാറ്റാം? ഇതുപോലെ കമാ അന്നൽ ഫഹിഷ അക്ബർ അൻബായി സൂഹ്. അപ്പൊ മൂന്ന് തർത്തീപുണ്ടെന്നായി എന്തല്ലോ? ഒന്ന് സൂഹ്, അതിനാക്കാണ് ഫഹിഷായി കിടപ്പം കൂടി. രണ്ടിനെയും മറികടക്കുന്ന അൻവാൽ കബായിലാണ് ഇത് വന്ന. അപ്പൊ പടിപടിയായിട്ട് കയറിയെന്നാണ് തിരിഞ്ഞാണ്. അപ്പൊ എന്ത് ചോദ്യാന്ന്? നിങ്ങ അമ്രു ചെയ്യുമോന്ന് തസ്മിയാക്കിട്ട് പറഞ്ഞ് അതേതായാലും മോന്റെ തസല്ലത്തുണ്ടെന്നില്ല. ഇപ്പം വന്നത് അമ്രും കാണുന്നില്ല, ഇതെന്താ കാണുന്നില്ലല്ലോ. അതിന് പറഞ്ഞു പൈൻ കീല കൈഫ യഗ്മുറുന ശൈത്താനു ബിദാലിക, എങ്ങനെയാണ് നമ്മൾ കൽപ്പിക്കുന്നത്? അവിടെയാണ് ഈ ഹയ്യന്റെ പ്രാധാന്യം വരുന്നത്. എന്തുകൊണ്ട്? മദാഖലി ശൈത്താൻ കൽബിലേക്ക് മദാഖലി ശൈത്താനോട് അധ്യയനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ശൈത്താൻ തന്നെ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ ശൈത്താന് കീഴ്പ്പെടുന്ന വിധേയരായ ആളെ നാവിൽ കൂടെ തോന്നിപ്പിക്കും. അതാ ാഹു അമ്മ ശൈത്താനെ കാണുന്നില്ല, വലാനുസ്മാ കലാമ കലാമ കേട്ടിട്ടുമില്ല. എന്താ സമാധാനിക്കുന്ന തീരണ്ടു? അവന്റെ വസ്വസത്ത് എപ്രകാരമാണ് കൽബി, അത് കൽബിലേക്ക് എത്തുന്നത് എങ്ങനെ? കൊല്ല അത് കലാമുൻ ഖഫിയുൻ, അത് ഖഫിയായ കലാമായിരിക്കും. അതിനാർക്കും തോത്തൊന്നുണ്ടാവില്ല. ഒന്ന്. പിന്നെ അതെന്താക്കും? മനുഷ്യന്റെ നെഫ്സും തബ അതിലേക്ക് ചാഞ്ഞു പോകും, കാരണം അത്രയും ആകർഷണീയമായ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ എന്താക്കും? അതിൽ നൊഴിഞ്ഞു മാറലുണ്ടാകുന്നുണ്ട്. ഇബിനിയാദമ മനുഷ്യന്റെ തടിന്റെ ഉള്ളിൽ തന്നെ കയറും. എന്തുകൊണ്ടാ കയറാൻ കഴിഞ്ഞ ജിസ്മു ലത്തീഫ്, ലത്തീഫ ജിസ്മായത് കൊണ്ട് എന്താക്കും? കയറാൻ കഴിയും. എന്നിട്ട് ഉണ്ടാക്കി ചെയ്യും. അതെ, അതിന് നേർക്കു നേരെ അർത്ഥം കൊടുത്താൽ അംഗത്തിൽ കയറുന്നു. എല്ലാ ചോരയടക്കുന്ന എല്ലാ അംഗങ്ങളിലും അവന്റെ തസല്ലത്തുണ്ട് എന്ന് അർത്ഥം കൊടുത്താലുണ്ട്. വഹുവ അന്നഹു യുഹദ്ദിസു നഫ്സ, അവൻ നഫ്സിനോട് അവൻ സംസാരിക്കുന്നത്. ബിൽ അഫ്കാരി റദീഅ, മോശമായ അഫ്കാറുകളെ കൊണ്ടാണ്. ഖാല അല്ലാഹു തആല അല്ലദീ യുമസ്സിതു ഫീ സുദൂരി നാസി എന്ന് പറഞ്ഞില്ലേ? വസാവിസുകളെ തൊട്ട് തന്നെ തൊട്ട് തീ തള്ളിക്കളയണമേ. തങ്ങൾക്ക് ശ്വാസം ഉണ്ടാവില്ല, പക്ഷെ ഉമ്മത്തിന്റെ പഠിപ്പിക്കലാണ്. കിതാബുണ്ട്, ജന്നുകളെ സംബന്ധിച്ച് തഫ്സീലായിട്ട് പറയുന്ന ഒരു കിതാബാണ്. അന്നാറോഫി കൂടെ നമ്മളെ പരിയിലുണ്ടെന്തായാലും ആക്കാമുൽ മർജാൻ, അതിൽ പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഷൈത്താൻ മനുഷ്യനെ എന്താക്കും, ക്ഷണിക്കുകയും വസ്വാസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ആറെണ്ണത്തിൽ മുൻഹസറാകും. ആറും പരാജയപ്പെട്ടാലേ തൽക്കാല അടക്കം കിട്ടും. അൽ മർത്തബത്തുൽ ഉല, ഒന്നാമത്തെ മർത്തബ, മർത്തബത്തുൽ കുഫരി വശ്ശർക്കി മഅദാതി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഫറിന്റെ മർത്തബയാണ്, ശിർക്കിന്റെ മർത്തബയാണ് റസൂലിനോട് ശത്രുത വെക്കണമെന്ന്. റസൂൽ അന്ന് കണ്ടുകൂടാ, തങ്ങൾക്ക് കൈബൊണ്ട് പറഞ്ഞുകൂടാ, ഏ പിന്നെ സാധാരണ മനുഷ്യനാക്കണം, അതൊക്കെ തന്നെ. ആ അതാണ് ഇത് ഒന്നാമത്തെ മർത്തബ. ഇത് പൈനാ നഫിറ ബിദാലിക്കും, ആദം ആദം മക്കളുടെ വക്കൽ നിന്ന് ഇവൻ ഇതിൽ വിജയിച്ചാൽ ഇസ്തറാഹിന്താക്കില്ല, അവൻ ഒലിപ്പിക്കാൻ കണ്ടോ, എനിക്ക് റാഹത്ത്, അവനെ വിജയിച്ചു. കാരണം ആഗ്രഹിക്കുന്ന പരമാവധി ആക്കി കഴിഞ്ഞു. പിന്നുണ്ടല്ലോ അബദിന്റെ വെക്കുന്ന ആദ്യം ഉദ്ദേശിച്ച് വെച്ചതും ഇത് തന്നെയാണ്. ഇനി അൽ മർത്തബത്തു സാനിയ, രണ്ടാമത്തെ മർത്തബ, അൽ ബിദ്അതു ബിദ്അതഗുന്നു. അപ്പൊ നബിയും സഹാബത്തും കാണിച്ചൊന്നും പോരാ, പുതിയ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കണം. അതാണ് എനിക്ക് ഏറ്റവും പ്രിയം. എന്തിനാക്കണം, ബിനൽ ഫസൂഖ് വൽ മാഅസിയ, കുറ്റകൃത്യം ചെയ്യുന്നതിനാക്കണം. കുറ്റകൃത്യം ചെയ്ത അസ്തഗ്ഫിറുള്ള വന്ന ചിലപ്പോൾ പൊറുക്കും. ബിദ്അത്ത് വിശ്വാസം, വിശ്വാസത്തിന്റെ മുകളിൽ കയറിയപ്പോ ഇല്ല. മിഞ്ഞാന്ന് പറഞ്ഞില്ലേ, ഒരു കല്ലിന്റെ മുകളിൽ അടിച്ചോന്ന് മുഹൂർത്ത കുറ്റിയില്ലേച്ച്. കംപ്ലീറ്റ് പാറ എന്നാലും പറഞ്ഞപ്പോ വേർന്നിട്ട് വിജയം തോന്നി. മുഹൂർത്ത കുറ്റി സാധനം ഇല്ല, അതിരിക്കട്ടെ. അപ്പൊ ഉപ്പാക്ക് നിർബന്ധം അടിച്ചേ വെച്ചോ, എന്നാ പിന്നെ എന്താക്കാ, പാറമ്പിൽ വെച്ചിട്ട് മുട്ടിട്ടെങ്കിലും തൃപ്തിപ്പെടുക. ആ അപ്പൊ മുട്ടാൻ വേണ്ടിട്ട് അകിടെ വെച്ചാൽ മുട്ടൂലല്ലോ. അപ്പൊ രണ്ട് കല്ലിപ്പുറം വെച്ചിട്ട് എന്താക്കുക, അവിടെ വെക്കുക, എന്നിട്ട് മുട്ട ഇങ്ങനെ താക്കുക. അത് കല്ലം കെടുത്തി കളഞ്ഞാലോ, അത് പോയില്ലേ, ഭയങ്കര ഇതിക്കാത്ത. ഞാൻ കൂടിയാലേ വെച്ചു, അല്ലെങ്കിൽ അപ്പുറം പോയിട്ട് പറയോ, നിങ്ങൾ അത് മടിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ പരക്കുന്ന ധാറാറ്. അപ്പൊ ജോലിസ്ഥാനം പറഞ്ഞാൽ മതി. ഒരു ഭാവി വെച്ചാൽ ആദ്യം ചെയ്യുന്നത് വേ മുസാഫ് കണ്ടു കിട്ടും, മുസാഫ് അവിടെ വെച്ചൊക്കെ ഓതി കളിയും. ഇവിടെ നോക്ക്, ഫുസൂഖ് മഅസിയത്തിനേക്കാണ് പ്രിയം അവനിക്കാരിക്ക്. നോക്കിപ്പോ കേക്ക്, കാരണം എന്നൽ മഅസിയത്ത് യുതാബ് മിന്ന, മഅസിയത്ത് ചെയ്താൽ തൗബ ചെയ്ത് കളിയില്ലേ. വൽ ബിദഅത്തു ലാ യുതാബ് മിന്ന, ബിദഅത്തിന് തൗബയില്ല. എന്തുകൊണ്ട്? അത് നല്ലതാണ്, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഏറ്റക്കാതെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈജന്ന സാഹിബഹ യദുന്നുഹ സഹീഹത്തൻ ഫലാ യതൂബു, ബിദഅത്ത് വളരെ സഹീഹാണ് എന്ന് ഏറ്റക്കാതെ ആ നിൽക്കും. രണ്ടാമത്തെ മർത്തബയും പരാജയപ്പെട്ടാൽ ഇന്ത്യ കലയിൽ മർത്തബത്തി സാലിസ, മൂന്നാമത്തെ മർത്തബയിലേക്ക് ഇറങ്ങും. എന്താണത്? വഹിൽ കബായ, അതാ പിന്നെ കബായതുകൾ ജയിക്കാം. അതെന്താ അലഖ്തിലാഫ്, ഒരാളെ കൊണ്ട് ജയിക്കുന്ന കബായത് മറ്റേക്ക് ചെയ്യൂല. ആരെയും വിളിച്ചിട്ട് കള്ളശാപ്പിലേക്ക് കയറ്റിയാൽ കയറുവോ? ഓരോന്നിനോരും ഇനങ്ങളുണ്ടല്ലോ, ആളെ നോക്കിച്ച് കബായതുകളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ദക്കലിൽ മർത്തബത്തിൽ റാബിയത്തി, നാലാം മർത്തബയിലേക്ക് നീക്കും. അപ്പൊ ചെറുവിറ്റായിക്കോട്ടെ, അല്ല തീതജിത്തമായ സ്വാളത്ത് കബീറ തന്നത് കുറെ എണ്ണം കൂടുമ്പോ എന്താവും ബന്ധവും. വൽ കബായുറോബമാഹലക്കത്ത് സാഹിബഹ, കബായതുകൾ എന്താക്കും ഇവന്റെ സാഹിബൻ അങ്ങനെ തന്നെ ഹലാക്കിലേക്ക് എത്തിക്കും. ദോഷങ്ങളിൽ നിസ്സാരമായി കാണുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് എണ്ണം കൂടിയൻ എടേ എളുപ്പം. അതാണ് ആ തസ്ബീഹിലല്ലേ, അത് വസ്തുവായുറു, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതായത് കബായിർ പരാജയപ്പെട്ടു, സഹായിറുകൾ എന്താക്കും, ചെയ്യിപ്പിക്കും കച്ചം, അത് പതിവാക്കിയ കബായിറായി മാറും. അപ്പൊ നമ്മളെ ചർച്ചാ വിഷയം സഹായിറല്ല. അപ്പം എന്തെങ്കിലും ആ ദലീലും അതിലും കൊയ്യാക്കും മഹക്കറാത്തുനോമ്പ്. കാരണം ഫൈന മസലദാലിക മസല കൗമിൻ, ഇതിനൊരു ഉദാഹരണം, നസലോ ബി ഫലാത്തിമിനൽ നറലി,
ഭൂമിയിലുള്ള വിശാലമായ സ്ഥലത്തിറങ്ങി ഒരാൾ എന്താക്കിയെന്നറിയോ, ഒരു വറുകൊണ്ടാണ്. അപ്പൊ വറുകെന്താ കുറച്ച് തീയേ ഉണ്ടാവും, ഇതെല്ലാം വെറും കൂടെ കൂട്ടി കത്തിച്ച വലിയ തീ കുണ്ടാരമായില്ലേ. അപ്പൊ ഓരോരുത്തർ പറഞ്ഞ കൊള്ളി കൊണ്ടാന്നിട്ട് വെച്ച വലിയ ഭക്ഷണം ഉണ്ടാക്കാല. അതിനത്തൊട്ടും പരാജയപ്പെട്ടാൽ ഇന്ദക്കരലും അർത്ഥപത്തിൽ ഹാമിസ ആറാമത്തെ മർത്തബയിലേക്ക് ഇറങ്ങി അഞ്ചഞ്ച്. എന്താ വഹിഷ്ടകാലു ബിൻ മുബാഹാത്തി, മുബാഹാത്ത് കൊണ്ട് ശൂലാകാം. ആ ഹലല്ലേ, എന്തുകൊണ്ട് അല്ല തീല സവാബ ഫിഹ വലാ ഇഖാബ, സവാബും ഇല്ല ഇഖാബും ഇല്ലാത്ത മുബാഹാത്ത് കൊണ്ട് നേരം കളയാം. ഇക്കാബില്ലേ ഉണ്ട്, എന്താണ് അസ്തമയം കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടാവുന്ന കൂലി നഷ്ടപ്പെട്ടില്ലേ, അതൊക്കെ പറഞ്ഞില്ലേ. എന്താണ് എത്തില്ല കണ്ട് സോലായി കഴിഞ്ഞാൽ എന്താകും, ആവശ്യമുള്ളതിന് സമയം നഷ്ടപ്പെട്ടല്ലോ, അത് തന്നെ ശിക്ഷ. ബൽ ഇഖാബുഹ ഫവാത്തു സവാബില്ലദീ ഫാതാലിഹി മിസ്തഖാലിഹി ബിഹാ ഫൈൻ നജദ അൻ ദാലിക ഇന്ദകരിൽ മർത്തബത്തിൽ സാധിച്ച, അതും പരാജയപ്പെട്ടാൽ എന്താകുന്ന ഒരു ആറാം മർത്തബ വഹിയ അൻ യശ്ഗലഹു ബിൽ അമലിൽ മഫ്ളൂലി അമ്മാഹു മഫ്ളൂലു മിൻഹു. രണ്ട് അമലുണ്ട് ഇവന്റെ മേൽ, അഫ്ലും ഉണ്ടാവും അഫ്ലനകണ കുറഞ്ഞുണ്ടാവും മഫ്ളൂലും ഉണ്ടാവും, രണ്ടിനും കൂലിയുണ്ട്. പക്ഷെ അഫ്ളു വിട്ടിട്ട് മഫ്ളൂലും കൊണ്ട് ശൂലാക്കുക. അപ്പൊ സമീക്കാത്തിനെയും വിട്ടിട്ടുണ്ടാക്കാ നിവേദനത്തിന് പന്തലോട്ട് കൊണ്ട് ശൂലാക്കി. അല്ല അശ്രക്ക വയത്ത് പന്ത്രണ്ട് ചെല്ലുന്ന സ്വഭിക്കത്തിട്ടില്ല ഉസ്താദ്, എന്താ വേണ്ട അശ്രക്കിൽ കൂടണം സ്വഭിക്കണം. എന്താണ് ഈ റബീല ഒരു പന്ത്രണ്ട് ഒരിക്കലേ കിട്ടുള്ളൂ, അപ്പൊ നീ ചോദിക്കോ നിസ്കാരം എപ്പൊ നിൽക്കിച്ചൂടെ. അതാ അതെന്തിനാ, ലി യുസീഹ അൻഹുൽ ഫദീല, അവന്റെ ഫദീലത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണ്. വയഫുത്തഹു സവാബൽ അമലിൽ ഫാദിൽ, ഫാദിലായ സവാബ് നഷ്ടപ്പെടുത്താൻ. ഇനി ചോദിക്കുന്നത് ഇങ്ങനെ ചങ്ങാൻ എന്തിനാ പടച്ചെന്നാണ് അല്ലേ. വൈനമ ഖലഖല്ലാഹു ഇബ്ലീസിനെ പടച്ചതിൽ യതമയ്യസ ബിഹിൽ ഖബീസ മിനൽ തയ്യിബി, ഖബീസ രണ്ട് തയ്യിബാരുണ്ടെന്ന് വേർതിരിക്കാനാണ്. ഒരു ഭാഗത്ത് പാലുണ്ട് ഒരു ഭാഗത്ത് കള്ളും ഉണ്ട്, എന്തിനാ കണ്ണിനെ പടച്ചെന്ന് ഒഴിവാക്കുന്ന ആളെ തിരിയാൻ വേണ്ടിട്ട്. അമ്പിയാക്കളെ പഠിച്ചതിൽ ആളുകൾ അവരെ പിൻപറ്റും, ഇബ്ലീസിനെ പഠിച്ചോട്ട് അവരെ പിൻപറ്റണം. എന്നിട്ട് രണ്ടാട് അടിയിൽ ഫെർക്ക് വെളിവാണ്. അപ്പൊ ഇബ്ലീസ് ദല്ലാളും സിംസാറും അലന്നാർ, ദല്ലാളും സിംസാറും ഒന്ന് തന്നെ, അതിലേക്കൂടെ വിളിക്കുന്ന ഒരു ഏജന്റ് എന്തിന്റെ, നരകത്തിന്റെ മേലെ. അവന്റെ കയ്യിലുള്ള ചരക്കേതാന്ന് ദുന്യാവാണ്. ാണ് വേണ്ടത് തൊട്ട് ആശ കുറക്കണം. സ്വീകരിക്കണ്ട. ഇനി പറയാൻ പോകുന്നതാ, ഹലാലായ ഒരു കസബ് ഉണ്ടായിരിക്കല് അമ്പിയാക്കളുടെ സുന്നത്താണ്, മൂലക്കിരുന്ന് ചെല്ലിപ്പാടിയാ പോരാൻ. മഷ്റൂ ആയ കസബ്, ശറഈൽ അനുവദിക്കപ്പെട്ട കസബ് ഉപയോഗിച്ചിട്ട് ഹലാലിനെ തേടൽ സുന്നത്തുൽ അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം. അത് അച്ചാർ വെച്ചാലും മതി, അല്ല ജുലൂസ് ആയിട്ട് കള പറഞ്ഞ കാണാനല്ല എന്നെ നമീമത്തു. ആ നിന്റെ ഉമ്മ സിഹരീതിന് മോനമാറ്റ ഉമ്മ സിഹരീതെന്ന് പറയാ വർദ്ധിപ്പിക്കാൻ കഴിയും ക്യാപിറ്റലി. എന്തുകൊണ്ട്, തിജാറത്തിന് വേണ്ടിയിട്ടോ സറാത്തിന് വേണ്ടി അതുപോലെ മരങ്ങൾ നടന്നില്ലെങ്കിൽ
രണ്ടാമത്തെ ഫീഹ സദഖത്തുൽ ലിമാ അക്കലഹത്തുഹു തുയൂറു വഗൈറുഹ, പക്ഷികളോ മറ്റെന്തോ അതിൽ നിന്ന് ഭക്ഷിച്ചു എന്നാൽ സദഖയായിട്ട് പോവുകയും ചെയ്തു. ഇവൻ ചെയ്യാത്ത സദഖ ഇപ്പം കിട്ടിയത്. ومنها اشتغال المكتسب مكتسب بالكسب عن البطاله واللهو برد لهويലും ബതാലത്തിലുണ്ടല്ലോ പണിയില്ലാണ്ട് വെറുതെ നേരം കൂട്ടുന്നേ അതിനെ തൊട്ടെന്താകും കസബ് കൊണ്ട് സോലാവല് വന്നു വെറുതെ നേരം കൂട്ടുന്നേ ഇനി അപ്പൊ ഇപ്പൊ എന്തായി നമ്മളെ പണി എന്ന് പറഞ്ഞാല് 9 മണിക്ക് പണിയാനിമാർ കത്തിയാളും ഇങ്ങോട്ട് എടുത്ത് കീമ്പൊക്കെയൊക്കെ മറ്റോരോ പണി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ലഹു സോലാന്ന് നേരം പോലത്തെ വന്നേരാണോ പണ്ടിനുള്ളിൽ തന്നെ കൂടിയിരുന്ന ജമാഅത്തിന് കൂടൂല. പള്ളിനുള്ളിൽ നിന്ന് ജമാഅത്ത് നടക്കുന്നു, ഇരിക്കാൻ കൂടില്ല. വമിൻഹ കസറുൻ നഫ്സി വസൈറുഹ ഖലീലത തുഗയാൻ, നഫ്സിന ഒന്ന് തകർക്കലുണ്ട്. അപ്പൊ നഫ്സിന്റെ തുകയാനും എന്താ കുറക്കും, കാരണം അധ്വാനിക്കുന്ന ആളാകുമ്പോ നഫ്സിനാളെ വങ്ങിച്ചം കാട്ടാനും കഴിയൂല. മുണ്ടെല്ലാം മാറ്റി കീഞ്ഞ് നോക്കുമ്പോക്കേക്ക് പൊളിക്കാത്ത തലീക്കെട്ടെല്ലാം കെട്ടി സ്ഥിതി ഒളിയാൻ പാടില്ലെന്നെല്ലാം പറഞ്ഞെല്ലാം കണ്ടു പോയി. അപ്പൊ ചളി പെരുങ്ങ എന്നുള്ളത് പൊരുത്തക്കെട് കിട്ടിയിട്ടൊന്നും അല്ലാന്ന് പറയാ. ആ നിങ്ങ ആരാന്ന് മെമ്പർമിരിക്കേണ്ട ആളല്ലേ, മുണ്ടും മാറ്റി ചളിക്കത്തല്ലേ കഴിഞ്ഞ എന്റെ മുളയിൽ കോയി കിടക്കി ഇങ്ങനെ വരണ്ടില്ലേ. വമിൻഹ അന്നൽ കസബ വാസിതത്തുൽ അമാനി മിനൽ ഫഖർ, ഫഖറിനെ തൊട്ടുള്ള അമാനിന് വേണ്ടിയിട്ടുള്ള ഒരു വാസിതയാണ്. എന്താണ് ഫഖർ എന്ന് പറഞ്ഞാൽ അല്ലാതി സവാദുൽ വദിഹി ഫിദ്ദാറെ, മുഖം കറുപ്പിക്കുന്ന സാധനമാണ് ഫഖർ എന്നുള്ള സാധനം. ആളെ മുമ്പിൽ നരന്നേ പറയേണ്ടി വരില്ലേ. വഫദലുൽ കസബ് ഏതാണ്, അൽ ജിഹാദ് സുമ്മ തിജാറ സുമ്മൽ ഹറാസ എന്ന സായു വേണമെന്ന് എനിക്ക് തോന്നുന്നു. അത് അത് കുഫ വെക്കാനല്ലേ, അല്ല കുഫ വെക്കാനാൽ ഈ ദാമ്പത്യ ജീവിതവും സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകില്ല. കാരണം ഒരു മുത്തക്കമ്പനും ജബ്ബാറിനെ പുയ്യാപ്പളയാക്കി പെണ്ണ് ശുന്യെന്നും വെക്കാം, ഓണം മേതിമാലോ കിത്താബ് പറിച്ചു കൊടുക്കും പണം പള്ളെന്ന് പറയും, ഇരുവരക്കാത്തേക്കും ഒട്ടുമറിയെന്ന് പറയും. അപ്പൊ അതിനുള്ളിൽ ഫൈറ്റിംഗ് വന്നില്ലേ. ഇത് അത് കുപ്പിന് അതിൽ പ്രശ്നമുള്ളൂ, എനിക്ക് കുപ്പ് ഓടും പൊരുത്തൊക്കെയാണെങ്കിൽ തീർന്നല്ല. ആക്കിലും ബാലകത്തായ പെണ്ണ കുപ്പ് വേണ്ട, തങ്ങക്ക് തങ്ങം വേണ്ട, എനിക്ക് നടൻ മതി എന്ന് പറഞ്ഞാൽ തോന്നില്ലേ. അതായത് ഫുക്കഹായിന്റെ നോട്ടോ വേറെ കുടുംബ ജീവിതം എന്താക്കണോ, ഒരസിലില്ലാണ്ട് പോണ അതിന് വേണ്ടി നിൽക്കുന്ന അതുകൊണ്ട് ആലിമും ജാനി ഒക്കൂല, ആലിമ പറഞ്ഞാൽ മറ്റും കേൾക്കൂല. ആലിമ പറയുമ്പോ ജാഹിദി കേൾക്കൂലെങ്കിൽ പക്ഷെ കേൾക്കുന്ന ജാഹിലായ മതി. അപ്പൊ ആലിമോ എന്നല്ല, എനിക്ക് ഫീനപ്സിൽ ഇൽമിൽ ഇൽമിൽ അംഗീകരിക്കുന്ന ആളില്ലേ. അതന്നെ ഫുഖഹാ പറയുന്നത്, ആ കുടുംബ ജീവിതത്തിൽ ഒരു മനസ്സിലില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടില്ല. ചില ജോലി വേണം, അത് ഒഴിവാക്കണം. അതേപോ അത് നജാസത്തുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ചില രംഗങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, അതൊന്നും ഇടില്ല. പിന്നെ ഹെറാസത്ത് അവിടെ സാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി അല്ലെങ്കിൽ ശമ്പളം കിട്ടുമല്ല. ഹെറാസത്ത് കൃഷി, പക്ഷെ ഈ ഇർഷാദിൽ എന്താ പറഞ്ഞ ഏറ്റവും അഫ്ളൽ ഈ കച്ചവടം കൃഷി എന്നല്ലേ. അതെ ഇവിടെ തിജാറത്ത് പറഞ്ഞ കസബ് ജിഹാദിന് ശേഷം തിജാറത്ത്, പിന്നെ സുമ്മ സനാഅത്ത്, പിന്നെയാണ് മറ്റു തൊഴിലുകൾ. ആശാരിപ്പണി മുസ്ലിങ്ങൾ ആശാരിപ്പണി വെച്ചില്ലേ, ആശാരി എന്ന് പറഞ്ഞാൽ അമ്മ നിസ്സാരായി കാണുന്നുണ്ട്. ജിയാദു സാലിഹീം പറഞ്ഞ് സക്കരിയ അലൈഹിസ്സലാം ആശാരി പണിയായിരുന്നു. അപ്പൊ അതൊറ്റ മോശപ്പെട്ട പണിയാണ്, അഭ്യാ മൃസ്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ല. അതിലെന്താ തീട്ടുള്ളേ, അല്ല നാടൻ വിഷയത്തിൽ അതിന് പരിശമാങ്ങൽ തെറ്റായി കാണുന്നില്ല.
പലിശ കച്ചവടം 1000 തന്ന 1800 വാങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് മോശമായിട്ട് കാണുന്നില്ല. പപ്പടം ചുട്ടൂടാ, അങ്ങനെ പഴയ കാലത്തെല്ലാം ഉണ്ടായിനെ. സാമ്പാർ കൂട്ടിക്കൂടാതെ എന്തെങ്കിലും കൂട്ടുന്ന സാധനമാണ്. ഇത് തുളസി എന്നുള്ളത് കുറുന്തോട്ടി പറങ്ങി മാവ് എന്നുള്ളപ്പോഴത്തെ ചെടികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെടി. ഓരോ ചെടികൾക്കും ഓരോ മരുന്നുകൾക്കും വിവിധങ്ങളായ ഹവാസുണ്ട്. അത് അള്ളാഹു തആല കൊടുത്തത് എന്നുള്ള ഇസ്മുണ്ട് തജില്ലയിച്ച് ആ നഫായിരിക്കും അള്ളാഹ്ക്കല്ല നമ്മക്ക്. അതിൽപ്പെട്ട നഫ്സുള്ള ഒരു ഔഷധ ചെടിയാണ് തുളസി. അത് വേറൊന്നുമില്ല, അള്ളാഹിനെ മഖ്ലൂഖാതിനെ ഉലൂഹിയത്തെ ബാധിക്കാനുള്ള ഒന്നും അതിലില്ല. ഇനി വേറൊരാൾ ബഹുമാനിക്കുന്നു എന്ന കാരണത്തിന് വേണ്ടി അത് സാധനം കൂടുകയോ കുറയുകയോ ചെയ്യോ? ഒന്ന് ഒരാളെ നിസ്സാരപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിസ്സാരപ്പെടുത്താണ്ടാവും. ഏതെങ്കിലും ഒരു വിഭാഗം അവൻ്റെ പിഴച്ച ഏറ്റക്കാത് കൊണ്ട് അത് നിസ്സാരപ്പെടുത്തിയാൽ ആ സാധനം നിസ്സാരപ്പെടുവോ? സൂര്യനെ കണ്ടുപിടുത്താളുണ്ട്, സൂര്യനിരിക്കുന്ന കണ്ടുപിടുത്താളുണ്ട്. അതേ അവസരത്തിൽ സൂര്യൻ ഒരാൾ ബഹുമാനിച്ച് സൂര്യൻ അന്ന കൊടുത്തൊരു പവറുണ്ട്. അതേ നമ്മൾ ഇസ്ലാമിൽ ഏറ്റക്കാതിലുള്ളൂ. ഇനി പണ്ടും പണ്ടേനെ പറ്റിയാണ് കുറച്ച് പറയാനുള്ളത്. അപ്പൊ മുഹറ് പറയും ഒരു പണ്ടും പണ്ടേ ഉണ്ടല്ല. ഇന്നലെ കിതാബ് നോക്കിയിട്ടൊന്നല്ല പറയണ്ട, പണ്ടും പണ്ടേ എന്താ ഉള്ളത് അതാണ് പറയേണ്ടത്. ഷമ്മാസിനോട് ആരോ പറഞ്ഞു പറയാം. പക്ഷെ ആ പണ്ടും